സിറ്റിയിൽ നടന്ന എല്ലാ കുറ്റകൃത്യങ്ങളുടെയും പഴയ രേഖകൾ പരിശോധിക്കുവാൻ DGP അശോക് രാജൻ നിർദ്ദേശിച്ചിരിക്കുന്നു. തെളിയിക്കപ്പെടാത്ത രേഖകളെല്ലാം പരിശോധിച്ച് പ്രധാനപ്പെട്ട കുറ്റകൃത്യ രേഖകളെല്ലാം സ്കാൻ ചെയ്ത് സംരക്ഷണം ഉറപ്പാക്കുമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നു. സാറേ, ഈ ഫയല് സ്ക്രാപ്പ് ചെയ്ത് വേഗം എടുത്തോണ്ട് പോ സരസ്വതി. ശശി, കമ്പ്യൂട്ടർ കേറ്റാനുള്ളതാ. DSP ധീരൻ. ഗുഡ് മോർണിംഗ് സർ, ഞാൻ SBRB എന്ന് SI ശശിയാണ് സംസാരിക്കുന്നത് സർ. സാർ അന്വേഷിച്ച ഇൻഡസ്ട്രിയൽ ക്രൈം കേസ് ഞാൻ വായിച്ചിരുന്നു സർ, എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല സർ. ഒരിക്കലും തുറക്കാൻ പാടില്ലെന്ന് വിചാരിച്ച കേസിന്റെ അധ്യായം, എല്ലാം മറക്കണമെന്ന് വിചാരിച്ച കേസ് ഈ ഒരു കോളിലൂടെ വീണ്ടും എന്നെ ഓർമ്മിപ്പിച്ചു. എന്റെ മുഴുവൻ ലൈഫും ഒരു നിമിഷം എന്റെ കൺമുന്നിൽ തെളിഞ്ഞു വന്നു. വേണ്ട, എന്നെ ഒന്നും ചെയ്യരുത്. ഇങ്ങനെയൊക്കെ ചെയ്ത പോലീസ് നിങ്ങൾ വെറുതെ വിടുമോ മക്കളെ? ഒരു നിമിഷം ചിന്തിക്കാവുന്ന അല്ലേ നിങ്ങൾക്ക്? ഈ നിമിഷം ആ ചിന്തകൾ തോന്നാറില്ല. എന്താന്ന് ചോദിക്ക. എന്താ? മനുഷ്യന്റെ കൂർമ്മ ബുദ്ധികൾ പലരെയും ചതിവിലാക്കി അടിമയാക്കി പല വംശവും നശിപ്പിച്ചു. എന്നെയും ഒരു കള്ളനാക്കി. അതുകൊണ്ട് ഞാൻ ഒന്നും ചിന്തിക്കില്ല. Walking Bee. Left, right, left, right, left, right, left, right, left, right, left, right. Training il workout 6-10 squats special aayikum. ഓരോ ടേബിൾ കോഡിലും കഴുത്ത് മുതൽ കാൽ വരെ ട്രാൻസ്പോണ്ടർ എക്സസൈസ് ഉണ്ട്.
കടമോ വേണ്ട പോരണ്ട തീരത കട്ടിടം പോരണ്ട പോലീസുകാരുടെ ജോലി എന്താണ് പ്രിവെൻഷൻ ആൻഡ് ഡിറ്റക്ഷൻ ഓഫ് ക്രൈം കളക്ഷൻ ഓഫ് ഇന്റലിജൻസ് ആൻഡ് മെയിന്റനൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ ഗുഡ് ഇന്ന് ക്രിമിനൽസിനെ പിടിക്കുന്നത് വളരെ ഈസിയാണ് അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനാണ് ബുദ്ധിമുട്ട് അതുകൊണ്ട് ക്രൈം സ്പോട്ടിലേക്ക് ആദ്യമായിട്ട് പോകുമ്പോൾ സൂക്ഷ്മമായി അബ്സോർബ് ചെയ്യണം ആ അവസരം മാക്സിമം മുതലാക്കണം അബ്സർവേഷൻ ഡിറ്റക്ഷൻ അനലൈസിസ് ഇതൊക്കെ വളരെ പ്രധാനമാണ് ദീർഘദർശനം കൂട്ടി അഭ്യാസ മുറകൾ കുറച്ച് സംസാരം വളരെ കുറയ്ക്കേണ്ടതുണ്ട് ഉള്ളിൽ വിഷമായാൽ മുമ്പിൽ വന്ന് നിൽക്കും പോലീസ് എല്ലാം വിണ്ണി മണ്ണിൽ സ്വർഗം കേഡറ്റ്സ് അറ്റൻഷൻ ഇത് ക്രൈം സ്പോട്ടിൽ അക്യൂസ്ഡ് യൂസ് ചെയ്ത കത്തി ഇത് എങ്ങനെ എടുക്കും എവിടുന്നാ ഇത് പഠിച്ചത് സിനിമയിൽ കണ്ട് പഠിച്ചതാണോ അതെ സർ നെക്സ്റ്റ് എന്താ ഇങ്ങനെ എടുക്കാൻ കാരണം കൈരേഖ എന്ന് പറയുന്ന ഏതൊരാളുടെയും ബോഡി ഫ്ലോയിൽ പതിയുന്നൊന്നാണ് സർ കർച്ചീഫ് കൊണ്ട് എടുത്താലും മാഞ്ഞു പോകും ക്രിമിനൽ എവിടെയാണ് പിടിച്ചതെന്ന് നമ്മൾ നോക്കിയതിന് ശേഷം അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ന്യൂ ഹാൻഡിംഗിൽ എടുക്കണം സർ ഗുഡ് ക്ലാപ് ഫോർ ഒരു വർഷത്തെ ട്രെയിനിങ്ങിന് ശേഷം ദീപാവലിക്ക് നാട്ടിലേക്ക് മടങ്ങി അമ്മേ അമ്മേ തുറക്കമ്മേ ആ ഞടിക്കടാ അവര് സീരിയലിൽ മുഴുകിയിരിക്കുമായിരിക്കും എന്റെ മുഖത്ത് നോക്കി നിൽക്കാൻ തുടങ്ങിട്ട് ഈ സമയം കൊണ്ട് രണ്ട് ഉത്തരങ്ങൾ പഠിച്ചേനെ ടൈം വേസ്റ്റ് ആരെയാ കാണണ്ടേ എടാ ധീര ഇപ്പോഴാണ് ഇവിടെ നീ വരുന്നത് ആരേത് മഹേഷോ ദാ ആ വീട്ടിലെ മാഷിന്റെ മോളാടാ പുതിയ താമസക്കാരവര് മേക്കപ്പ് സെറ്റ് വാങ്ങിച്ചോടാ വാങ്ങി തരൂടി പെണ്ണെ അവനൊന്ന് ജോലിയിൽ കയറട്ടെ പോയി കുളിച്ചിട്ട് വാടാ എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും വന്ന് കഴിക്കേ കൊള്ളാലോ നിന്നെ ഒന്നിനും കൊള്ളില്ലാന്ന് വിചാരിച്ചത് വിചാരിച്ച ആളല്ല കേട്ടോ റൂമൊക്കെ തകർത്തല്ലോ ഞാനൊന്നുമല്ല മുൻപേ കണ്ട പ്രിയ അവളുടെ പണിയല്ല അങ്ങനെ വരട്ടെ അല്ല അവള് ഭയങ്കര പഠിത്തക്കാരിയാണല്ലേ 20 സെക്കൻഡ് പോയി പറഞ്ഞ് ഫീൽ ചെയ്തല്ലോ അവള് IAS പഠിക്കാണ് അവള് നല്ല പഠിത്തമൊക്കെയാ എന്നാലും അവളുടെ വീട്ടുകാർ പഠിക്കാൻ സമ്മതിക്കുന്നില്ല കുട്ടി പഠിച്ചോണ്ടിരിക്കാന്നല്ലേ പറഞ്ഞത് കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പഠിക്കാലോ എനിക്ക് പഠിക്കണം അച്ഛനോട് ഒന്ന് പറഞ്ഞുകൂടെ എന്തിനെങ്ങനെ വഴക്കു പറയുന്ന ഇക്കാലത്ത് പെണ്ണുങ്ങളല്ലേ പഠിച്ചു വലുതായി കുടുംബമൊക്കെ നോക്കാറുള്ളത് പഠിക്കട്ടെന്നേ ഇങ്ങനെ വക്കാലത്ത് പറയാതെ പ്ലസ് ടു തോറ്റിട്ട് വർഷങ്ങൾ കുറേയായി എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ പറഞ്ഞോ പഠിക്കാൻ ഉടനെ ബുക്ക് എടുക്കും അവള് ബുക്കിനകത്ത് ഒളിച്ചു വെച്ച് കോമിക്ക് വായിച്ച് രസിക്കും മടിച്ച് കഴുത ഇൻട്രസ്റ്റിംഗ് എന്നിട്ട് ഞാനെന്താ കഥയെ പറഞ്ഞോണ്ടിരിക്കുന്നത് പോലീസുകാരനെ കളിയൊക്കെ നോക്കി ആ പോട് പെട്ടി എരുമേ മിഥുനരാവിൽ കള്ളനോട്ടം കൊണ്ടുവീട്ടില്ലേ എടി എന്റെ ഉള്ളിൽ നിന്റെ നോട്ടം കുളിരുണർത്തില്ലേ
ഞാനല്ലോ നിന്റെ ചെല്ല കവിളിൽ പുളകം പൂവിരിഞ്ഞല്ലോ നിന്റെ ചെല്ല കവിളിൽ പുളകം എവിടെ നിൻ കാലൊച്ചകൾ തേടി നടന്ന കളിയാടും പൂമ്പാറ്റയോ മനസ്സ് കവർന്നില്ലേ എൻ ജീവനല്ലേ നീ എന്താ അല്ല എന്നെ വിളിച്ച പോലെ തോന്നി ചുമ്മാ സംസാരിക്കാന്ന് അച്ഛനോട് ഞാൻ പറയണോ ചക്കരക്കുട്ടി ചക്കരക്കുട്ടി അടുത്ത വീട്ടിലെ പ്രിയ ഇല്ലേ മോളെ അതെ പ്രിയുണ്ട് അവളെന്നെ പ്രേമിക്കുന്നുണ്ടോ എന്നൊരു സംശയം ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നേ നീ പ്രേമിക്കുന്നില്ലല്ലോ വിട്ടേക്ക് എനിക്കും അങ്ങനെ തോന്നുക നീ വേണം ചക്കര ഹെൽപ്പ് ചെയ്യാൻ ഞാൻ നിന്റെ അനുജത്തിയാ മാമാ പഠിക്കാൻ ഞാനില്ല ഒരനിയത്തിയുടെ അടുത്ത് എന്നിട്ടേ ശേ ഇട പ്രേമിക്കുന്നതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാ ഞങ്ങളെ പോലുള്ള കൂട്ടുകാരുള്ളത് ഒന്ന് വെറുതെ ഇരിക്കടാ അല്ലെങ്കിൽ തന്നെ മനുഷ്യനോട് ഭ്രാന്ത് പിടിച്ചിരിക്കാം നോക്കുമോനെ ഒരു ഫ്രണ്ട് രണ്ട് ചേട്ടന്മാർക്ക് സമം നാല് അനിയന്മാർക്ക് സമമാണ് ലവ് എന്ന് പറഞ്ഞാൽ നൂറും മാമകൾക്ക് സമമാണ് സത്യമായിട്ട് സ്നേഹിക്കുന്നുണ്ടളിയ പക്ഷെ കൺഫ്യൂസ് ചെയ്യാവള് തുറന്നു പറയുന്നേലടാ രജനീകാന്തിന്റെ പടത്തിൽ മാത്രമേ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വന്ന് പ്രേമിക്കൂ ജീവിതത്തിൽ അത് നടക്കുകയല്ല ഞാൻ പറയുന്ന പോലെ നീ ഫോളോ ചെയ്താൽ മതി എന്നാ പറയും ഫോളോ ചെയ്യടാ വെച്ച് സ്നേഹമെല്ലാം അല്ലളിയ നീ ഡി എസ് പി ആകാൻ പോവാണല്ലോ ഒരു പെണ്ണിന്റെ പുറകെ ഇങ്ങനെ ചുറ്റി നടക്കാൻ നിനക്ക് നാണം തോന്നുന്നില്ല ഗുഡ് ബോയ് നീ ഒരു പക്ഷെ സി എം ആയാലും എ എം പി എം നോക്കാതെ ചുറ്റിക്കിറങ്ങിയാലേ നിനക്ക് പെണ്ണു വീഴു കേട്ടാ പ്രിയ പ്രിയ എന്റെ പുറകെ ഇങ്ങനെ നടന്നാലുണ്ടല്ലോ അച്ഛനോട് പറഞ്ഞു കൊടുക്കും എന്തോന്നാടാ എടാ അച്ഛനോട് പറയുന്നു വലിയവൻ വലിയവൻ തന്നെയാളിയാ അദ്ദേഹം പറഞ്ഞത് കറക്റ്റാ എങ്ങനെ പിന്നെ മാഡം വർഷങ്ങളോളം പ്രാർത്ഥിച്ചിട്ട് എക്സാം പാസ്സായില്ലെങ്കിലേ ദൈവം ഇല്ലെന്നല്ലേ അർത്ഥം ഇങ്ങോട്ട് നോക്കുക കഷ്ടപ്പെട്ട് ദൈവത്തെ വിളിച്ചിട്ട് കാര്യമില്ല കഷ്ടപ്പെട്ട് പഠിക്കണം കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സാകാനാണ് പിന്നെ ദൈവം എന്തിനാ മിഥുനരാവിൽ കള്ളനൂട്ടം കൊണ്ടുവീഴ്ത്തിയില്ലേ മട്ടുപ്പാവിൽ ഉലാത്തി നടന്ന് ഇങ്ങനെ പഠിക്കാറില്ലേ അതാണ് ചരിത്രം ചരിത്രമല്ല അത് കണക്കാ അതാ അത് വർഷങ്ങളായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നത് അല്ലടാ ഉവേ ബെഞ്ചുമായിട്ടൊക്കെ നടന്നാണ് ഇപ്പൊ സൈറ്റടി ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെയാടാ വർണ്ണിക്കേണ്ടത് ഒന്ന് നോക്കുന്നു പോലും ഇല്ലളിയാ വേണമെന്ന് വെച്ചാൽ അവള് ചെയ്യുന്നതാ അവളെ അങ്ങനെ എപ്പോഴാ മോൻ ജോയിൻ ചെയ്യുന്നേ ഫീൽഡ് റണ്ണിങ് കഴിഞ്ഞ ഉടനെ നീ ഗ്രൂപ്പല്ല എഴുതി പോലീസുകാരനായി എന്നാ ഇവിടെ വരണേ ചിരി ചിരി കൊലച്ചിരി ഒരു മാഷിന്റെ മോള് തോറ്റാലുള്ള നാണക്കേട് സഹിക്കാൻ വയ്യ ഈ വർഷം കൂടി ഇവള് പാസ്സായില്ലെങ്കിൽ ഏതെങ്കിലും എം എൽ എയുടെ എം പിയുടെ തലയിൽ കെട്ടി വെക്കും ഞാൻ എനിക്കൊരു ചാൻസ് തന്നെ എന്താ മോനെ അല്ല അത് എന്റെ അനിയത്തെ ഞാൻ ട്യൂഷൻ എടുക്കുമ്പോ അങ്ങനെ പ്രിയയും കൂടെ പഠിപ്പിച്ച് പാസ്സാക്കാമെന്ന് കരുതിയിട്ടാ ഞാൻ പറഞ്ഞത് അല്ല അതല്ല മോനെ ഇവിടെ കെട്ടിച്ചു വിടാൻ പ്രായമായല്ലോ ഇത് മാത്രം വേണ്ട ഞാൻ തന്നെ പഠിച്ച് പാസ്സാക്കോളാം പ്ലീസ് 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 പോലീസ് എന്ന് പറഞ്ഞപ്പോ ഭയപ്പെടുന്ന കണ്ടോ മോനെ നീ തന്നെയായി ഇവൾക്ക് പറ്റിയാള് അയ്യോ അച്ഛ വേണ്ട വേണ്ട നിന്റെ അച്ഛന്റെ അനുഭവത്തിലൂടെ തന്നെ എങ്ങനെ ഞാൻ അകത്തു വന്നെന്ന് കണ്ടോ ഇതൊക്കെ നീ വരച്ചതാ ഇത് ഭയങ്കര സംഭവമാണല്ലോ ചെല്ലെ ചെല്ലെ അങ്കിളുടെ കൂടെ ഇരുന്ന് പഠിച്ച അങ്കിളിനെ പോലെ വലിയ ആളാകണം പ്രിയ ഗെറ്റ് റെഡി ഇതുവരെ എന്തൊക്കെയാ പഠിച്ചെന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ ക്വസ്റ്റ്യൻ പേപ്പർ 10 മിനിറ്റ് സമയം തരും അമ്മ പറഞ്ഞാണ് സത്യം അർജുന്റെ കുഞ്ഞിനെ കണ്ടെത്തിയ അതിനെ ഈ വീട്ടിൽ കൊണ്ടുവരാൻ പാടില്ല അത് അമൃതയുടെ ജീവൻ കൂടെ തകർക്കുന്നുറപ്പ അത് തടയാൻ നമ്മള് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ച പറ്റൂ പ്രിയ ഫീൽ ആവുന്നത് നിങ്ങൾ കാരണം ഇത്രയും സൗണ്ട് വെച്ച് ടി വി കണ്ടോണ്ടിരുന്ന പിന്നെ പഠിത്തത്തിൽ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയും ഒന്ന് ക്ഷമിക്കും മോനെ ചിത്രേച്ചി വീട്ടിലുണ്ടല്ലോ അല്ലേ അയ്യോ സമയം
മോനെ, വെളുത്ത മുത്ത് മിസ്സായി. ഇനി മലർവാടിയെങ്കിലും കാണണ്ടേ? കെട്ടിയോളെ പോലെ അടുത്ത വീട്ടിൽ പോയി കാണാൻ എനിക്ക് പറ്റുമോ? കഥ വിചാരിട്ടിട്ട് ചെറിയ സൗണ്ടിൽ ടി വി വെച്ച് കണ്ടു. ശരി മോനെ. ചക്കരക്കിട്ടേ പറഞ്ഞു തൊലക്ക്. മേക്കപ്പ് സെറ്റ് വാങ്ങിച്ചേരാൻ ചേട്ടൻ, ഒരു നല്ല ചായട്ടുണ്ട് വാ. കുട്ടികളെ, തല കുനിച്ചു വെച്ചിരുന്ന് പഠിച്ചോട്ടോ. നിവർത്തല്ലേ? പ്രോബ്ലം ഓവർ. ഇനി പേടിക്കാതെ പ്രേമിക്കാം. പ്രേമിക്കും പ്രേമിക്കും. പിന്നെ നിന്നെ നീ എന്റെ ഫോട്ടോ എടുത്ത് ഇന്നലെ എന്നെ നോക്കി കണ്ണടച്ചല്ലോ. അച്ഛനെ വിളിക്കട്ടെ, വിളിക്കട്ടെ. നിന്നെ കണ്ടല്ലോ, ഈ ജന്മത്തിൽ നീ പാസ്സാവും തോന്നുന്നില്ല. നീ വേഗം ചേട്ടൻ ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് സെറ്റിൽ ആവാൻ നോക്കിയിട്ട് മീരാബായിയെ കുറിച്ച് ചെറിയ വിവരണം എഴുതാൻ പറഞ്ഞപ്പോ എന്താ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടോ? മീരാപായ വലിയ പായ, അതിൽ മൂന്ന് പേർക്കോ നാലു പേർക്കോ സുഖമായിട്ട് കിടക്കാമെന്ന്. ഞങ്ങളുടെ വീട്ടിലുള്ള മീരാപായ കീറിപ്പോയി, പുതുതായി ഒരെണ്ണം വാങ്ങണമെന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇത് തന്നെ എഴുതിയ എന്റെ അച്ഛൻ തിരുത്തിട്ട് രണ്ട് മാർക്ക് തന്നു അല്ലേ അച്ഛാ? ഒരച്ഛന്റെ വേദന കൊണ്ട് പറയുക മോനെ, ഉണക്കി വരട്ടിയെടുത്തേക്ക്. അവൻ പറയുന്ന അനുസരിച്ച് ഒരുപാട് ശല്യം ചെയ്യുന്നു. ഞാനൊരു കുട്ടി പെണ്ണല്ലേ, കൊച്ചു കുഞ്ഞല്ലേ, പ്ലീസ്. കുട്ടിപ്പെണ്ണ്, നിന്നോട് പഠിക്കാൻ പറഞ്ഞില്ലല്ലോ, പ്രേമിക്കാനല്ലേ പറഞ്ഞു. ചേട്ടാ, ഐ ലവ് യു എന്ന് പറ. വിട്ടേക്കാം. പറ്റൂല, പോടാ. എന്താ പറഞ്ഞ? നീ പോടാ. തലയിൽ അടിച്ചാലുണ്ടല്ലോ, എനിക്ക് വല്ലാണ്ട് ദേഷ്യം വരും. എന്നാ ശരി, ഐ ലവ് യു എന്ന് പറയണ്ട. ഒരു ഉമ്മ തരുവാണെങ്കിൽ ഞാൻ വിട്ടേക്കാം. ആദ്യം അടിച്ചതിന് സോറി പറ. കണ്ണടച്ചിരുന്ന പറയാം. നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇങ്ങനെയാണോ സോറി പറയുന്നത്? അച്ഛനോട് ഞാൻ പറയും. നിക്ക്, ഷാറുഖ് ഖാൻ ആണ് താജ്മഹൽ കെട്ടിയത്. നാളെ ട്രെയിനിങ്ങിന് പോകാൻ വേണ്ടി അമ്മ നിന്നോടെല്ലാം പായ്ക്ക് ചെയ്യാൻ പറഞ്ഞു. ഒരുപാടങ്ങ് സന്തോഷിക്കാതെ, ഇവിടെ അടുത്ത് തന്നെ ട്രെയിനിങ്, പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. വില്ല ട്രെയിനിങ് മോഡൽ അറിയാമോ സാറേ? സ്റ്റേഷന് ഉള്ളിൽ പാറവുകാരനായിട്ട് ഒരു മാസം നിൽക്കണം, കെ ഡി ചെക്കിങ്ങിൻ തപാൽ ഡ്യൂട്ടിയിൽ ഒരു മാസം നിൽക്കണം, റൈഡറായിട്ട് ഒരാഴ്ച വർക്ക് ചെയ്ത് കംപ്ലയിൻസ് എഴുതാൻ പഠിക്കണം, എസ് ഐ ആയിട്ട് ഒരു മാസം വർക്ക് ചെയ്ത് സ്റ്റേഷൻ മെയിൻസ് എല്ലാം പഠിക്കണം, ഇൻസ്പെക്ടറായിട്ട് ഒരു മാസം വർക്ക് ചെയ്തിട്ട് ഇൻവെസ്റ്റിഗേഷനെ കുറിച്ച് പഠിക്കണം, ട്രാഫിക് ആൻഡ് ഡി എസ് പി ഓഫീസിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയണം സാർ. കോളേജ് പിള്ളേരാ സാറേ, രണ്ടുപേരും സ്പോട്ടിൽ തന്നെ മരിച്ചു. ടോർച്ചിങ് ഒന്നേ. സാറേ, ബൈക്കാരൻ ഹെഡ്ലൈറ്റ് ഇടണ്ട സാറേ വന്നേ. കളയും പറയുന്നല്ലേ, ബൈക്കുകാരൻ ലൈറ്റിട്ടുണ്ട് തന്നെ വന്നിരിക്കുന്നത്. കത്തി നിൽക്കുന്ന ബൾബ് പൊട്ടിട്ട് ഓക്സിജൻ പുറത്തുനിന്നാണ് ടെൻഷൻ ചാമ്പലായത്. ലൈറ്റ് ഇട്ടില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഉണ്ടാവും. എല്ലാ റിപ്പോർട്ടിലും എഴുത്. NRI മർഡർ കേസാ സാർ. പോലീസ് ഈ വീടിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരുന്നു സാർ, പക്ഷെ ബോഡി ഒന്നും കിട്ടിയില്ല.
സാർ ഇവിടെ കുളിക്കാൻ പറ. ഗുഡ്, വരുന്ന ഞായറാഴ്ച നമ്മുടെ റേഞ്ചിലുള്ള എല്ലാവർക്കും ഒരു ക്ലാസ് എടുക്കണം. ലോക്കാൻസ് പ്രിൻസിപ്പൾ ഓഫ് എക്സ്ചേഞ്ച്, രണ്ട് വസ്തുക്കൾ തമ്മിൽ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആ വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന എലിമെന്റ്സ് മറ്റൊരു വസ്തു കംപ്ലൈന്റ് എഴുതുന്ന പേപ്പർ മുതൽ കൈക്കൂലി വാങ്ങുന്നത് കൊണ്ടാണ് നമ്മുടെ ഈ ഡിപ്പാർട്ട്മെന്റോട് ആർക്കും ഒരു റെസ്പെക്ട് ഇല്ലാതെ പോകുന്നത്. സാറേ, അക്യൂസ്റ്റിന്റെ ആഹാരം, സ്റ്റേഷൻ മെയിൻ്റനൻസ്, സമരം നടത്തുന്ന 1200 പേരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുമ്പോൾ അവർക്കുള്ള ബിരിയാണിക്ക് വർഷത്തിൽ 2-3 ലക്ഷം രൂപ ചെലവാകുവേ. അതിനും ഒരു വഴി പറഞ്ഞു തന്നാ ഞങ്ങൾ കൈക്കൂലി വാങ്ങത്തേയില്ല. ഉള്ളവൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചോ, ഇല്ലാത്തവന് വെറുതെ വിട്ട്. ഇതിനിടയ്ക്ക് നിങ്ങൾ നിയമവും സംരക്ഷിക്കണം അല്ലേ? എനിക്കാണോ? ചക്കരക്കുട്ടി, ചായ വേണോ പൊന്നുമനെ? ഇടയ്ക്കിടയ്ക്കുള്ള ഈ ചായ കുടിയേ അത്ര ശരിയല്ല കേട്ടോ. കുട്ടികളെ, ചേച്ചിക്ക് തനിയെ ചായ ഇടാൻ പേടിയാ. നിങ്ങൾ എല്ലാവരും ചെല്ല്, ആ ചെല്ല്. പഠിക്കുന്ന പോലെ അഭിനയിച്ചതൊക്കെ മതിയാക്ക്. ചേട്ടന്റെ ശരീരത്തിനൊരു വേദന, ഒന്ന് തിരുമി തന്നേ. പറ്റില്ല, പ്രേമിച്ചോണ്ടിരിക്കുക, പഠിക്കുന്നില്ല എന്ന് അച്ഛനോട് പറയട്ടെ. അങ്കിൾ, ഒടുക്കത്തെ ഒരു വേദന. അതുപോലെ ഈ പോറ ഒന്ന് മസാജ് ചെയ്ത് തന്നെ. ഒരു ചെറിയ മൂളിപ്പാട്ടും ഉണ്ടെങ്കിൽ നല്ല സുഖമായിരുന്നു. ദേ ഇറങ്ങാണെങ്കിൽ അടിക്കുവേ. എന്തോ നടിയത്, പഠിക്കുന്ന പുസ്തകത്തിൽ പടം വരച്ചു വെച്ചിരിക്കുന്നേ. തിരുമല നിർത്തണ്ട. അത് ശരി, കാണാതെ പോയ ഫോട്ടോ എല്ലാം ഇവിടെ ഉണ്ടായിരുന്നല്ലേ. പോലീസ് ചേട്ടായി ഒരു വട്ടൻ. ഐ ലവ് യു. എന്താടി ഇത്, അച്ഛനോട് പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞിട്ടിപ്പോ ഐ ലവ് യു എഴുതി വെച്ചിരിക്കുന്നു. അച്ഛനോട് ഞാൻ പറയുന്നല്ലേ പറഞ്ഞത്, പ്രേമിക്കുന്നില്ല എന്ന് പറഞ്ഞില്ലല്ലോ. ഇഷ്ടം അതാ. പോലീസുകാരന്റെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയല്ലേ, അതല്ലേ സത്യം. പിന്നെ ഫസ്റ്റ് ടൈം നിന്റെ ഫോട്ടോ കണ്ട ഉടനെ പിന്നെ നിന്നെ എന്നിട്ട് കറക്കിയത്. ചുമ്മാ ലുക്സ് ഒക്കെ ഓക്കെ, ക്യാരക്ടർ എന്താന്ന് ഞാൻ അറിയണ്ടേ. പുറകെ നിർത്തിയിരുന്നു, സോറി പറ. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണോ സോറി പറയാ? അച്ഛനല്ലേ പറഞ്ഞ ഇദ്ദേഹം എന്ത് പറഞ്ഞാലും അതനുസരിക്കണമെന്ന്. ഒരു പെണ്ണിനെ ഒരു ചെറുക്കാൻ സ്നേഹിച്ചാൽ അത് നാട്ടുകാരറിഞ്ഞ ശേഷം ആ വീട്ടുകാരറിയുന്നത്. ഏട്ടാ, എന്തെങ്കിലും പറ കേട്ടോ. ഏ, ഞാൻ നിന്നോട് എന്തെങ്കിലും മിണ്ടാനല്ലേ പറഞ്ഞ? മിണ്ടിയതും പറഞ്ഞതൊക്കെ മതിയാക്ക മോളെ. ഉമ്മ താന്നെ പറ്റൂല, തരില്ലെന്നോ നിന്ന് ഞാനുണ്ടല്ലോ. അയ്യോ, ഈ പെണ്ണെനിക്ക് ഉമ്മ തരുന്നില്ലേ. നിന്നെ ഞാൻ ഏട്ടാ എപ്പോഴും ഇങ്ങനെ തന്നെ സ്നേഹിക്കണം. ഈ കുട്ടി പെണ്ണിനെ ചീത്ത പറയാൻ പാടില്ല, വഴക്കുണ്ടാക്കരുത്. ശരി. ഏട്ടന് എന്നെയാണോ ഇഷ്ടം, ഏട്ടന്റെ അമ്മയാണോ ഇഷ്ടം? എന്തെങ്കിലും പറഞ്ഞ് നീ തന്നെ അടി മേടിക്കും. ഏട്ടാ എന്നെ കേട്ട് പഠിക്ക. ഞാൻ മുഴുവനായി നിന്നിൽ അലിഞ്ഞു ചേരുന്നവര്. തമിഴ്നാട് പോലീസ് വകുപ്പിൽ പുതിയതായി 30 DSP ചുമതലയേൽക്കുന്നു. ധീരൻ തിരുമാരൻ തൂത്തുക്കുടി DSP ചുമതലയേറ്റു. എന്റെ മോളെ തട്ടിക്കൊണ്ടുപോയി സാറേ, 10 ലക്ഷം കൊടുത്താൽ അവർ മോളെ തരുമെന്ന് പറയുന്നു സാറേ. എങ്ങനെയെങ്കിലും എന്റെ മോളെ ഒന്ന് രക്ഷിക്കേ.
പേപ്പറിൽ ഫോട്ടോ വരാൻ വേണ്ടി ഹീറോ ചുമയാൻ നടക്കല്ല ധീരൻ. പോകുന്ന സ്ഥലത്തല്ലേ ഇയാൾ പ്രശ്നമാ? എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് എൻകൗണ്ടറും. സർ, കഴിഞ്ഞ ആഴ്ച ജോലി കഴിഞ്ഞ് 8 മണിക്ക് വീട്ടിലേക്ക് പോകാൻ ഓട്ടോയിൽ കയറിയ പെൺകുട്ടിയെ അതിന് ഡ്രൈവറും 2 ഫ്രണ്ട്സും വാ പൊത്തിയിട്ട് കൈകൾ കമ്പിയുടെ ഇടയിൽ ചൊടിച്ചിട്ട് വേറെട്ടി കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി 3 പേരും പീഡിപ്പിച്ചിരിക്കുന്നു. ആ ഒടിഞ്ഞ കൈ കൊണ്ട് ആ കുട്ടിയെയും കൊണ്ട് അവർ 10 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് വീണ്ടും അവളെ പീഡിപ്പിക്കുന്നു. ഇങ്ങനെ 3 പ്രാവശ്യം ചെയ്തിട്ട് മദ്യക്കുപ്പി പൊട്ടിച്ചവളുടെ കഴുത്തിറക്കാൻ പോയപ്പോൾ വീട്ടുകാർക്ക് ഞാനാണ് ആശ്രയം, എൻ്റെ കൈയൊടിച്ചു, നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങൾ ചെയ്തു, ദയവ് ചെയ്തെന്നെ ജീവനോടെ വിട്ടൂടെയെന്ന് ആ ഒറ്റ കൈ കൊണ്ട് അവൾ കെഞ്ചി പറഞ്ഞു. അവരെന്നിട്ടും കഴുത്തറത്ത് കൊന്നു കളഞ്ഞു. ആ മൂന്ന് അക്യൂസ്ഡിനെയും തേടി പിടിച്ചിട്ട് ഇപ്പം അവരെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരും സർ. എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? സാറേ, കഥകൾ തിരക്ക്, ഹൈവേയിൽ വണ്ടി ആക്സിഡന്റ് ആയി, ഒരു കുഞ്ഞിന് വണ്ടി ഇടിച്ച് രക്തം പോകുന്നു സാർ, ആംബുലൻസിന് ഫോൺ ചെയ്യാനാ, കഥകൾ തിരക്ക്. ആരാ? ദാ വരുന്നു. ഡിസ്ട്രിക്റ്റിലുള്ള സോഴവരത്തിൽ ഇന്നലെ അർദ്ധരാത്രിയിൽ നാഷണൽ ഹൈവേക്കരികിലുള്ള ഒറ്റപ്പെട്ട ഒരു വീട്ടിൽ നടന്ന അക്രമത്തിൽ 5 പേര് താടിയല്ലൊടിഞ്ഞ് തലയിൽ മുറിവേറ്റും വെടിയേറ്റ് ഹൃദയം പുറത്തുവന്നും വളരെ ദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ വർഷം കുമ്മിടിപ്പൂണ്ടിയിൽ ഇതൊക്കെ തന്നെയാ നടന്നത്. പോലീസൊന്നും വന്നിട്ടുമില്ല. രാത്രി ഉറങ്ങാൻ ജനങ്ങൾ പേടിച്ചിരിക്കുക. ഉടനെ തന്നെ പോലീസ് ഇവരെ പിടിക്കണം. ബന്ധുക്കളെല്ലാം തൊട്ടടുത്തുള്ളവരെ സംശയത്തോടെ കാണുന്നത്. ഭാരതീയ സംഘത്തിന്റെ പേരില് ദിവസം 10 പേര് ഈ റോഡ് വഴി സെർച്ച് ചെയ്ത് പോകാറുണ്ട് സാർ. ജോലിക്ക് പോലും പോകാൻ പറ്റുന്നില്ല. പോലീസുകാരാണ് കൈമലർത്തുക. സംഭവം നടന്ന സ്ഥലത്ത് പരിശോധനകൾ നടത്തിയ സോഴവരം ഇൻസ്പെക്ടർ സത്യ ഉടനെ തന്നെ കൃത്യം ചെയ്തവരെ പിടികൂടുമെന്ന് ഉറപ്പ് നൽകിയിരിക്കുന്നു. ഇതെല്ലാം ഇൻസ്പെക്ടർ സത്യയുടെ പൂർവിക സ്വത്താണ് കേട്ടോ. ദേ ദൂരെ കാണുന്ന മഞ്ഞ വീട് കണ്ടോ, അതാ നിന്റെ വീട്. ഈ നാട് നമ്മുടെ നാട് പോലെ തന്നെ ഉണ്ടല്ലേ. വീട് നന്നായിട്ടുണ്ട്. എന്നെ കാളുവോ? അതെല്ലോ, കള്ളി നിന്നെയല്ല. ശ്രുതി മീട്ടി പാടുമ്പോൾ മിഴിയൂരം നനയൂലേ, വിളക്കായി നീ തെളിയും നീരം, നിശയോ ഞാൻ മറന്നിടും. ഇത് നീ, ഇത് ഞാൻ. സുഖം തന്നെയാണല്ലോ അല്ലേ? നമസ്കാരം. മിണ്ടാതിരിക്കുന്നേ.
പാവക്കുട്ടിയെ മേടിച്ചു കൊടുക്കാൻ തരും ദേഷ്യ. അത്രല്ലേ ഉള്ളൂ. വെയിറ്റ്, ഈ കുട്ടി ലൈൻ നീ, ഈ വലിയ ലൈൻ ഞാൻ, നമുക്ക് കളിച്ചാലോ? ഞങ്ങൾ ഇന്ന് ഇറങ്ങട്ടെ, തൊട്ടപ്പുറത്ത് തന്നെയാ വീട്. എന്തെങ്കിലും ആവശ്യം വിളിക്കണോ? സാറിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്, കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞ് വളരെ സന്തോഷം. താങ്ക് യു സാർ. ഇവിടുത്തെ വലിയ ആൾക്കാരെയും തഹസിൽദാരെയും മീറ്റ് ചെയ്യണം. വേഗം അറേഞ്ച് ചെയ്യും. പെൻഡിങ് കേസ് ഫയൽസ് എല്ലാം ടേബിളിലുണ്ടാവണം. നൂറുകണക്കിന് കേസുകൾ കെട്ടിക്കിടന്നതിൽ ഒരു സാധാരണ കേസ്, ആ കേസ് എൻ്റെ ടേബിളിൽ വന്നു. അതിൻ്റെ പുറകിലുള്ള അപകടം എനിക്കറിയാൻ കഴിഞ്ഞിരുന്നില്ല. ഇത്രയും ക്രൂരമായി നടന്ന കേസുകളൊക്കെ പെൻഡിങ്ങിലാണല്ലോ, ഒന്നും നിങ്ങൾ അന്വേഷിച്ചില്ലേ? അന്വേഷിച്ചു സാർ. ഫിംഗർ പ്രിന്റ് ഇല്ലാതെ വേറൊരു ക്ലൂവും കിട്ടിയില്ല. പുതിയ ടീമോ പഴയ ടീമോ, ഒരേ ആൾക്കാരാണോ വേറെ ആൾക്കാരാണോ, ഒന്നും എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല സാർ. ഒരുപാട് കേസിനിടയ്ക്ക് ഇത് ഫോളോ ചെയ്യാൻ കഴിഞ്ഞില്ല സാർ. വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ട് സമാധാനമായിട്ട് ഇരുന്ന് വായിച്ചോ. എപ്പ നോക്കിയാലും ഒരു ഫയല്. പ്രിയ ഇവിടെ വാ. ഇങ്ങ് വാടാ. എവിടെ നിന്ന് കിട്ടിയ എന്റെ പൊന്നുമോക്ക് ഇത്രയും സൗന്ദര്യം? മെഴുക് പോലുള്ള കവിള്, അഴകാർന്ന ചുണ്ട്, മാൻമിഴി കണ്ണ്, കിളിച്ചുണ്ട് പോലുള്ള മൂക്ക്. അല്ല ഏട്ടാ, എനിക്കൊരു മൂക്കുത്തി വാങ്ങിത്തരാന്ന് പറഞ്ഞില്ലേ, എവിടെയാ അത്? ഞാൻ എത്ര റൊമാൻറ്റിക് ആയിട്ട് നിന്നോട് സംസാരിക്കുന്നേ, അതിനിടയ്ക്ക് നിന്റെ ഒരു മൂക്കുത്തി 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 വേണമെന്ന് പറയാലേ. എന്ത് ചെയ്യണ്ടേ? മൂക്കുത്തി ചോദിക്കില്ല. കഥക്ക് തിരക്ക് സാറേ, ഹൈവേയില് വണ്ടി ആക്സിഡന്റ് ആയി. സെയിം എമോ തന്നെ സത്യ. എന്തുകൊണ്ട് ഫോട്ടോഗ്രാഫ്സും ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റും വന്നില്ല? എത്രയും വേഗം ഫിംഗർ പ്രിന്റ്സും ബ്ലഡ് സാമ്പിൾ എടുക്കാൻ പറയണം. ഒരു എവിഡൻസ് പോലും മിസ് ആയിക്കൂടാ. ഇഞ്ച് ബൈ ഇഞ്ച് സർച്ച് ഓക്കെ സാർ. പുറത്ത് ലൈൻ കൊടുത്ത് സെർച്ച് ചെയ്യാനായിട്ട് ഏർപ്പെടിയേ. മൂന്നാം തവണയാണ് ക്രൂരമായി കൊടും കൊലപാതകം നടന്നിരിക്കുന്നത്. തുടർന്നുള്ള കൊലപാതകങ്ങൾ, ക്രൂര കൃത്യങ്ങൾ, മുഖംമൂടികളുടെ മോഷണം, പോലീസ് എന്ത് ചെയ്തു, കുറ്റം തെറ്റു പറ്റിയത് ആർ? സ്റ്റേഷനിലുള്ള 10 പോലീസുകാരെ വെച്ചിട്ട് ഇത്രയും വലിയ ഹൈവേ എങ്ങനെ വാച്ച് ചെയ്യാൻ പറ്റുന്നത് പറ? ഇതിനിടയ്ക്കാണെങ്കിൽ റോഡിന്റെ പണിയും ഇവിടെ നടക്കുന്നുണ്ട്. ഏതോനൊക്കെ വരുന്നു പോകുന്ന ഒന്നും അറിയില്ല. സാധാരണ 10-11 മണി വരെ കട തുറന്നു നോക്കാറുണ്ട് സാറേ. ഇപ്പൊ സന്ധ്യക്ക് മുമ്പേ കട അടച്ചിട്ട് വീട്ടിൽ പോകും സാറേ. രാത്രിയിൽ ഇപ്പൊ സൈക്കിളെ തനിച്ചു പോകാൻ പേടിയായിരിക്കുമോ സാറേ?
അങ്ങനെ ഒരു വലിയ കൊലപാതകം ഇവിടെ നടന്നതിന് ശേഷം ഞങ്ങൾക്കൊരു ജോലിക്കും പോകാൻ സാധിക്കുന്നില്ല. ഒരു കല്യാണത്തിന് ഒന്നിനും പോകാൻ പറ്റുന്നില്ല. കുഞ്ഞുങ്ങളെയും കൊണ്ട് രാത്രി കിടക്കാൻ തന്നെ പേടിയാവുക. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. പോലീസുകാരിൽ ജനങ്ങളുടെ വിശ്വാസം നഷ്ടമാകുമോ? ജനങ്ങളുടെ ഭയം ഇല്ലാതാകുമോ? കുറ്റം തമിഴ്നാട്ടിലുള്ള എല്ലാ സ്റ്റേഷനിലേക്കും ഫാക്സ് അയക്കണം. ഇതേമാതിരി കേസ് നടന്നില്ലെങ്കിൽ കേസിന്റെ ഒബ്സർവേഷൻ റഫ് സ്കെച്ച്, ഫോട്ടോസ്, വീഡിയോസ്, ഡോഗ് സ്ക്വാഡ് ഡീറ്റെയിൽസ്, ഫിംഗർ പ്രിന്റ്സ്, ഫുട് മാർക്സ്, ഫയർ മാർക്സ്, മെറ്റീരിയൽ ഒബ്ജക്ട്സ്, ഫിസിക്കൽ എവിഡൻസ്, ഇൻക്വസ്റ്റ് റിപ്പോർട്ട്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ റിപ്പോർട്ട്സും എനിക്ക് ഉടനെ അയക്കാൻ പറയണം. ഇതുപോലുള്ള ഒരുപാട് കേസുകൾ കുമിഞ്ഞുകൂടി ഒരേ ഗാങ് പല സ്ഥലങ്ങളിലായി അതിക്രൂരമായ കൊലപാതക കൊള്ളകൾ നടത്തി. എന്തെങ്കിലും തെളിവുകൾ കിട്ടുമെന്ന് നോക്കി റൌഡി ലിസ്റ്റിലുള്ള എല്ലാവരെയും ചോദ്യം ചെയ്യാൻ തുടങ്ങി. മോഷണം ഒരു കലയാ സാറേ. വീട് കണ്ട ഉടനെ പണവും സ്വർണവും ഉണ്ടോ എന്ന് മനസ്സിലാക്കണം. ഉണങ്ങാനിട്ടിരിക്കുന്ന തുണി കണ്ട് ആണുണ്ടോ പെണ്ണുണ്ടോ വേലക്കാരെത്രയുണ്ടോന്ന് മനസ്സിലാക്കണം. നായുണ്ടോ, അത് നാട്ടുനായാണോ കോറൻ നായാണോ, അതെന്ത് കഴിക്കും, ആയുധമെടുത്തുകൊണ്ട് പോയാ അത് വെച്ച് പോലീസുകാർ വേഗം എല്ലാം കണ്ടുപിടിക്കും. അതുകൊണ്ട് അതേ വീട്ടിൽ ആയുധം എടുക്കുന്നതാണ് നല്ലത്. ശബ്ദം ഉണ്ടാക്കാതെ അകത്തേക്ക് ഇറങ്ങണം. മണം പിടിച്ചേ അടുക്കള ഏതാണ് ബെഡ്റൂം ഏതാണെന്ന് കണ്ടുപിടിക്കണം. കൈകൊണ്ട് തപ്പി നോക്കി മേശ ഏതാണ് അലമാരി ഏതാണെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് ശബ്ദം ഉണ്ടാക്കാതെ താക്കോൽ എടുക്കണം. ചടയെന്ന് അടിച്ചിട്ട് പറ്റുമെങ്കിൽ അടുക്കളയെന്ന് വല്ലതും കഴിച്ചിട്ട് തക്കെന്ന് പുറത്തു വരണം. ഇതൊരു കലയല്ലേ സാറേ. ഇതൊന്നും അല്ലാതെ കൊല ചെയ്തോ കൊടലൂരി എന്നൊക്കെ ചോദിച്ചാ കൊല്ലാതെ ഇങ്ങനെയുള്ള ജോലി. നേരെ നിക്കടാ. മെന്റൽ ടോർച്ചർ ചെയ്യുന്ന ആദ്യം തന്നെ സത്യ. ഞാൻ അലമാരിക്ക് മാത്രം പണി കൊടുക്കാറുള്ളൂ. 200 മില്ലി ഓയില്, ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി കുറച്ച് ചാരം, ജനലിന്റെ സൈഡ് ബ്യൂറോ വെച്ചിരിക്കുന്ന വീട് നോക്കി സൗകര്യമായിട്ട് താഴെ ഇരുന്ന് ബ്യൂറോയുടെ ചോട്ടിൽ എണ്ണ ഒഴിച്ച് തിരിക്കുമ്പോൾ ബ്യൂറോ കുട്ടിയെപ്പോലെ നമ്മൾ പറയുന്നത് കേൾക്കും. ചാപ്റ്റർ ഓവർ. ദൈവത്തോർത്തൊന്നും ചെയ്യരുത് സാറേ. ഞാൻ അറിയാതെ അങ്ങ് ചെയ്തു പോയതാ സാറേ. ഇങ്ങനെയൊക്കെ ചെയ്താൽ ദൈവം വെറുതെ വിടില്ലെന്ന് അറിയാം. ജീവിക്കാൻ മാർഗത്തോടെ ചെയ്തതാ. തൃച്ചി പുളിയാപുരത്ത് കേരവാസ് ജാനകി എന്ന ഒരാളുണ്ടായിരുന്നു. ഞാൻ ഡിപ്പാർട്ട്മെന്റിലുള്ള സമയത്ത് മാരിയപ്പൻ ഗ്യാങ് ആയിരുന്നു. പക്ഷേ അവരിൽ ഇത്രയും ക്രൂരത ഇല്ലായിരുന്നു. 25 വർഷമായിട്ട് ഇൻഫോമറാ സാറേ. ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാ. ഇത് പുതിയ സംഘം തന്നെ സാറേ. ആരാന്നറിയില്ല സാർ. തമിഴ്നാട്ടിലെ ഗണ്ണി യൂസ് ചെയ്ത് കൊള്ളടിക്കുന്നവർ ആരുമില്ല സാർ. ലൈസൻസ് അവരാ. ഒറ്റപ്പെട്ട് നിൽക്കുന്ന വീടുകളെല്ലാം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ നോട്ടീസിട്ട്. തമിഴ്നാട്ടിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇപ്പൊ ഇതുപോലുള്ള കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടിയുടെ തലയിൽ മാരകമായി മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഓർമ്മശക്തി നഷ്ടപ്പെട്ടു. ഇത് സോളവരം. താടിക്കിട്ട് അടിച്ചേക്കുന്നത്. ജോ റീപ്ലേസ്മെന്റ് സർജറിയാ ചെയ്തത്. ഇത് കുമിടി പൂണ്ടി. എത്ര പ്രാവശ്യം ക്വസ്റ്റ്യൻ ചെയ്യുന്ന, ഇവരെയൊക്കെ അറുത്ത് കൊല്ലണം. നിങ്ങളെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. ഒന്ന് പോയി തരാമോ? ഇരിക്കെ അവിടെ ഇരിക്കെ. ഇത് തക്കോൽ കേസ്. വാ, പുതിയ DSP-യാ. സ്വപ്നമായിരുന്നു സാറേ, സ്വന്തമായിട്ട് ഒരു വീട് പണിത് മക്കളോടൊത്ത് സന്തോഷമായിട്ട് ജീവിക്കണമെന്നുള്ള ഒരു സ്വപ്നം. ഞാൻ കഷ്ടപ്പെട്ടതുപോലെ എന്റെ പിള്ളേർ കഷ്ടപ്പെടരുതേ ഓർത്ത് വയറ് വരിഞ്ഞ് മുറുക്കി ഉള്ള കാശുകളൊക്കെ ചേർത്ത് വെച്ചൊരു വീട് വാങ്ങി സന്തോഷമായിട്ട് കഴിയായിരുന്നു സാറേ. ഒരൊറ്റ രാത്രി കൊണ്ട് എല്ലാം നശിപ്പിച്ചിട്ട് പോയി സാറേ. സാറേ, ഈ കുടുംബത്തിന് വന്ന ഗതി വേറെ ഒരു കുടുംബത്തിന് വരരുത് സാറേ. അവരെ വിടരുത് സാറേ. അവരെ വെറുതെ വിടരുത്. അവരെ വെറുതെ വിടരുത് സാറേ. വെറുതെ വിടരുത് സാറേ. കബി, 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 കബി. എല്ലാ കേസും സോൾവ് ചെയ്യുന്ന പോലെ ഈ കേസും സോൾവ് ചെയ്യാന്ന് കരുതിയാണ് നമ്മൾ ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചത്. എന്നാൽ അത് സിമ്പിളല്ല. വെരി റെയർ ആൻഡ് സീരിയസ് കേസായിട്ടാണ് വന്നു നിൽക്കുന്നത്. ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ അറിയില്ല. ഏത് വണ്ടിയിൽ അവർ വരുന്നത്, കൊള്ളയടിച്ചിട്ട് എങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നു അതും അറിയില്ല. എങ്ങനെയാണ് ഒരേമാതിരി ഒരുപോലെ തന്നെ ആൾക്കാരെ അടിച്ചു കൊല്ലുന്നത് അറിയില്ല. എന്തുകൊണ്ട് ഇതിന് ഒരു സാക്ഷികൾ പോലും ഇല്ല അതും അറിയില്ല. ഇങ്ങനെ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ നിലനിർത്തി കൊള്ളയടിക്കുന്ന ഈ ഗ്യാങ് ബുദ്ധിശാലികളാണ്. എവിഡൻസ് തന്നിട്ട് പോകാൻ മാത്രം മണ്ടന്മാരുമല്ല അവർ. ഇതുപോലെയുള്ള എമോ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനും പുതിയതാണ്. കിട്ടിയ കൈരകളെല്ലാം തമിഴ്നാട് ഫുള്ളായി അയച്ച് കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ഒരക്യൂസ്റ്റിൻ്റെയും കൈരേഖകളായിട്ട് ഒരു സാമ്യമില്ല. എന്നാ സാമ്യവുമായിരിക്കുന്നു. 95 മുതൽ കഴിഞ്ഞ ആഴ്ച വരെ ഇതുപോലെ 22 സ്ഥലങ്ങളിൽ നടന്ന കൊലപാതകവും കൊള്ളയുമായി വളരെ സാമ്യം കാണുന്നുണ്ട്. അതുകൊണ്ട് ഇത് പഴയ ഗ്യാങ് അല്ലെന്ന് ഉറപ്പാണ്. പുതിയ ഗ്യാങ്ങാണിത്.
ഒരേ ഗ്യാങ് തന്നെ 9 വർഷമായി പിടിക്കപ്പെടാതെ ക്രൈം ചെയ്യുന്നു. നമ്മളവരെ പിടിച്ചില്ലെങ്കിൽ അവരിനിയും ഇത് ആവർത്തിക്കും. ഇതുവരെ 18 പേര് കൊല്ലപ്പെട്ട് കഴിഞ്ഞു. 60 പേർക്ക് കണ്ണും ചെവിയും നഷ്ടപ്പെട്ട് താടിയല്ലൊടിഞ്ഞ് കോമാ സ്റ്റേജിലായി ജീവിതവും പോയി. ഇത്ര വർഷമായിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എന്താണ് ഇത്ര അസാൾട്ടായെന്ന് അറിയില്ല സർ. എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. കുഞ്ഞുങ്ങൾ വയസ്സായവരുടെ അലർച്ച മൈൻഡിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. ഏതെങ്കിലുമൊക്കെ ഒരു ക്രൈമിൽ ജനങ്ങൾ ചത്തുകൊണ്ടേയിരിക്കും, അതൊക്കെ എന്തിനാ ഇത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നത്? റോഡിൽ കൂടെ നടന്നു പോകുന്നതിന് പിടിച്ച് വെറുതെ എന്താന്ന് വെച്ചാൽ തട്ടുകയറും. അതിനുവേണ്ടി നമ്മൾ ശമ്പളവും വാങ്ങും, അത് വെച്ച് ആഹാരവും കഴിക്കും. ഓരോ ഉരുളും ഉണ്ണുമ്പോഴും ലജ്ജ തോന്നുകയാണ് സാർ എനിക്ക്. നിങ്ങൾക്ക് എങ്ങനെയാന്ന് എനിക്കറിയില്ല. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ധീരൻ? എല്ലാ വിക്ടിംസിനെയും തലയുടെ സൈഡിലടിച്ചാണ് കൊന്നിരിക്കുന്നത്. ഇത് മൃഗങ്ങളെ കൊല്ലുന്ന ടെക്നിക്കാ. വേട്ടയ്ക്ക് പോകുന്നവർക്ക് മാത്രമേ ഇതുപോലുള്ള കൊടും ക്രൂരത ചെയ്യാൻ സാധിക്കൂ. നാടൻ തോക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള ഗൺസ് ഇല്ല സർ. അവസാനം കൊലപാതകം നടന്ന സ്ഥലത്തുനിന്ന് കിട്ടിയ ചെരുപ്പ്, പാൻപരാഗന്റെ കവർ, എംപ്റ്റിഷൻ, ഇതൊന്നും തന്നെ തമിഴ്നാട്ടിൽ യൂസ് ചെയ്യുന്നതല്ല സർ. സോ ഡി ജി പിയുടെ പെർമിഷൻ വാങ്ങി ഒരു വലിയ ടീമോട് കൂടി ഇന്ത്യ മുഴുവനും സെർച്ച് ചെയ്യണം സർ. ഇന്ത്യ മുഴുവനും അന്വേഷിക്കണമല്ലേ? ഇയാൾ തമാശ പറയുകയാണോ? 4 കള്ളന്മാരെ പിടിക്കാൻ വേണ്ടി മിലിറ്ററി വേണമെന്നാണോ? 100 കോടി ജനങ്ങൾ താമസിക്കുന്ന നാടാ ഇത്. എത്ര ജയില്, സ്റ്റേഷൻ, കോർട്ട് റെക്കോർഡുണ്ടോന്നുള്ള കാര്യം അറിയാവോ? അല്ല, 4 കൈരേഖ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുമോ? കറങ്ങുന്ന കസേരയിൽ ഇരുന്നിട്ട് എന്താണ് ഇതുവരെ ചെയ്തത്? പോടോ, പുറത്തു പോടോ. ഉടനെ ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല. മേലധികാരികളെ അറിയിച്ച് പിന്നീട് നോക്കാം. സമ്മതിച്ചില്ല. ജനങ്ങളെ സേഫാക്കണം സാർ. എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. നമ്മുടെ ലിമിറ്റിലുള്ള കേസ് വെച്ച് സ്പെഷ്യൽ ക്രൈം പാർട്ടി ഫോം ചെയ്യണം. ടെമ്പോ ട്രാവൽ തരാം, അതിൽ പോയി ഒന്ന് അന്വേഷിച്ചു. ഒരുപാട് ദൂരം ആണെങ്കിൽ ട്രെയിനിൽ പോകും. യെസ് സർ. പ്രിയയ്ക്ക് കൂട്ടായ ഒരു ലേഡീസ് കോൺസ്റ്റബിളിനെ വീട്ടിൽ വിട്ടിട്ട് ഒരു ചെരുപ്പ്, എംപ്റ്റിഷൻ, കൈരേഖകളുമായി ക്രിമിനൽസിന് വേണ്ടി ഇന്ത്യ മുഴുവൻ തേടാൻ ആരംഭിച്ചു. ആന്ധ്ര ദാട്ട് അന്യ വണ്ടിക്കാരോ ഈ ചെരുപ്പേ ഇടുള്ളൂ. ഇത് വെച്ച് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. മീങ്കച്ചെപ്പണ മാതിരി ഇവിടെയും 3 കേസുണ്ട്. ഞങ്ങളും 10 വർഷമായിട്ട് തേടുവാ. സാർ, സാർ, അരേ ഭയ്യ, കോൻ എസ് പി. സാർ, എസ് പിക്ക് ഇത്ര മര്യാദയുള്ളൂ സാർ? ഇവിടെ എല്ലാം പോലീസിന് വരെ യൂണിയൻ ഉണ്ട് സത്യ. ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അകത്ത് പോയിക്കോട്ടെ ചോദിക്ക് ഭയ്യ. ഇതുപോലുള്ള തോക്കെല്ലാം 3000 രൂപയ്ക്ക് 3 എണ്ണം കിട്ടും ഇവിടെ. ഇതൊന്നും വലിയ എവിഡൻസ് അല്ലെന്നേ. ഇതുപോലെ 4 കേസ് ഞങ്ങളുടെ കയ്യിലും പെൻഡിങ്ങിലുണ്ട്. ഞങ്ങൾ പൂർത്തി ക്രിമിനൽ ഡ്രൈവിനെ തന്നെയാ സംശയിച്ചിരിക്കുന്നത്. Caravas gang മാത്രം ഈ രീതി കൊള്ളയടിക്കാറുള്ളൂ. ചന്ദ്രപൂർ ഡിസ്ട്രിക്റ്റിൽ പോയി നോക്ക്. No, 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 no. It's not Caravas. They always enters from the back doors. But in your case, they come front. I think it's a judger bond. കല്യാണം കഴിഞ്ഞ് 2 വർഷത്തിനിടയിൽ പ്രിയ ആദ്യമായിട്ടാണ് ഞാൻ തനിച്ചാക്കിയിട്ട് പോകുന്നത്. അവർ തന്ന ഫണ്ട് വെച്ച് സ്കൂളിലും തിണ്ണകളിലും ഉറങ്ങി കിട്ടിയത് കഴിച്ചും പല സ്റ്റേറ്റുകളിലായി അലയാൻ തുടങ്ങി. ചിലരൊക്കെ അസുഖബാധിതരായി പിരിഞ്ഞുപോയി. അവരാര്യസ് ഗ്യാങ്ങാ, ഒരു മനസ്സാക്ഷിയില്ലാത്ത ഗ്യാങ്ങാ. പിടിക്കാൻ വളരെ പ്രയാസമാ. അവർ പാരമ്പര്യമായിട്ട് കൊള്ളടിക്കുന്ന ക്രിമിനൽ ട്രൈബ്സാ. ക്രിമിനൽ ട്രൈബ്സ് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ പിടിച്ചടക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു വേടാണ്. ഇതൊന്ന് വായിച്ചു നോക്ക്, മനസ്സിലാവും. ചെന്നായ്ക്കൽ മറഞ്ഞിരുന്ന് ആക്രമിക്കുന്ന മുറകൾ. ഒന്ന്, കരുണയില്ലാത്തവർ. ക്രിമിനൽസിനെ തേടി അലഞ്ഞുതിരിഞ്ഞ എനിക്ക് ഇന്ത്യ മുഴുവനും മറിഞ്ഞിരുന്ന, ഇതുവരെ കേട്ടിട്ട് പോലുമില്ലാത്ത ക്രൈം നെറ്റ്വർക്കിനെ കുറിച്ച് അറിയാൻ സാധിച്ചു. പോകുന്ന സ്ഥലത്തെല്ലാം തമിഴ്നാട് പോലെ തന്നെ ഇതിലും വലിയ ക്രൈമുകളുണ്ടെന്ന് അറിയാൻ സാധിച്ചു. ആ കേസുകളുടെ എല്ലാം ഫിംഗർ പ്രിന്റ്സ് കളക്ട് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ കയ്യിലുള്ള രേഖകൾ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ഒരേ ഗ്യാങ്ങാണ് എല്ലാം ചെയ്തതെന്ന് മനസ്സിലായി. ആരാണിവർ? പോർത്തീസ, ജിഞ്ചർ ബക്സ, ഹവേരിയാസോ, സാൻസീസോ? ആരാ? ആരായിരിക്കും? ആരാ? ആരാ? ആ ഗ്യാങ്ങുമായി ബന്ധപ്പെട്ടവരുടെ സാക്ഷിമൊഴികളെല്ലാം വെച്ച് നോക്കിയപ്പോൾ പെട്ടെന്നൊരു തോന്നലുണ്ടായി. അവർ ചെയ്ത ഓരോ കൊലപാതകത്തിൻ്റെയും ഡേറ്റുകൾ തമ്മിൽ നോക്കി. ഒരു ചെറിയ ക്ലൂ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ്, 95-96 ശേഷം തമിഴ്നാട്ടിൽ മാത്രമല്ല ഇന്ത്യ മുഴുവനായിട്ട് ഈ ഗ്യാങ് 4 വർഷം എവിടെയും കള്ളത്തരങ്ങൾ ചെയ്തില്ല. എന്തുകൊണ്ട്? എവിടെയെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അതെവിടെയായിരിക്കും? സെക്കൻഡ്, ഇത് 10 വർഷം മുമ്പ് തിരുപ്പതിയിൽ ഒരു അക്യൂസ്റ്റ് കൊടുത്ത മൊഴിയാണ്. ഞാനൊക്കെ ചെറുതാണ്, ചെറിയ ഗ്യാങ്. ലോറി ഗ്യാങ്ങെല്ലാം ആഴ്ചയിൽ 4 എണ്ണം ചെയ്യാറുണ്ട്. എന്നെ വിട്ടേക്ക്, എല്ലാ കേസിലും ഞാൻ ഹെൽപ്പ് ചെയ്യാം. ക്രൈം സീൻ കണ്ടാലുടനെ ഏത് ഗ്യാങ്ങാണെന്ന് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തേർഡ്, എനിക്ക് ലോറിക്കാരെയൊക്കെ സംശയമുണ്ട്. 2002 2 മാസം 11-ാം തീയതി ഗുമ്മിടിപ്പൂണ്ടി, 16-ാം തീയതി ആത്തൂർ, 18-ാം തീയതി കാര്യമംഗലം ധർമ്മപുരി, അതിനുശേഷം 19-ാം തീയതി ബാംഗ്ലൂർ ഔട്ടറിന്ന് കൊള്ളയടിച്ചിരിക്കുന്നു. ലോഡ് കൊണ്ടുവരുമ്പോഴും കൊണ്ടുപോകുമ്പോഴും എല്ലാം ലോറി ഗ്യാങ് കൊള്ളയടിക്കാൻ സാധ്യതയുണ്ട്. സത്യ സാർ, ആ അക്യൂസ്ഡ് തിരുപ്പതി ജയിലിലുണ്ട്. അവനെ ജാമ്യത്തിലിറക്കി
ക്രൈം സീൻ കാണിക്കണം. ഓക്കെ സാർ. ലോറി ഗ്യാങ്ങിനെ കുറിച്ച് അന്വേഷിക്കണം. തീർച്ചയായിട്ടും ലോറി ഗ്യാങ് ആയിരിക്കും സാർ ചെയ്തത്. ലോറി ഗ്യാങ് ആണെന്ന് എങ്ങനെ സ്ട്രോങ് ആയിട്ട് ഗസ് ചെയ്യാൻ പറ്റും? വിക്ടിംസിനേറ്റ മുറിവ് വെച്ച് അനലൈസ് ചെയ്ത ഫോറൻസിക് ഒരു വ്യത്യസ്തമായ വെപ്പൺ കൊണ്ടാണ് അടിച്ചെന്ന് പറഞ്ഞു. അത് നോർത്തിലെ ലോറിക്കാർ സൈഡിൽ വെക്കുന്ന ഫ്ലാഗ് റാഡാണിത്. ആ റാഡ് കൊണ്ട് അടിച്ചു കൊന്നിട്ട് വീണ്ടും ആ കൊടി അവിടെ തന്നെ കൊണ്ടുപോയി കുത്തിവെച്ചാൽ ഒരു പോലീസിനും കണ്ടുപിടിക്കാൻ പറ്റില്ലെന്നേ. ഉടനെ തന്നെ എല്ലാ ലോറിയും പിടിച്ച് ഫിംഗർ പ്രിന്റ് എടുക്കാൻ പാടില്ലേ? ഇല്ല സർ, പ്രസ്സുകാരത് ന്യൂസ് ആക്കിയിട്ട് അക്യൂസ്ഡ് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ഒരു സ്പെഷ്യൽ ടീമിനെ നിയമിച്ച് അവരെ 4 വർഷം അറസ്റ്റ് ചെയ്ത് സ്ഥലം കണ്ടുപിടിക്കണം. അതിന് നമ്മുടെയിലുള്ള എവിഡൻസ് അവരുടെ കൈരേഖ മാത്രമാണ്. നോർത്തിൽ കുറ്റവാളിയാണെന്ന് നിരൂപിച്ചതിന് ശേഷം കൈരേഖ എടുക്കുകയാണെങ്കിൽ അതിലും ഒരു കുഴപ്പമുണ്ട്. ഷെർലക് ഹോംസിനെ പോലെ 2003 പുറപ്പെട്ട് 2005 തിരിച്ചു വന്ന് ലോറി ലാഡ് എന്ന് പറഞ്ഞിട്ട് ഡയലോഗ് അടിക്കുകയാണല്ലേ. കണ്ടുപിടിക്കാൻ കഴിയില്ലെങ്കിൽ കളഞ്ഞു പോയിക്കൂടെ? അതല്ല സർ, തീർച്ചയായിട്ടും കണ്ടുപിടിക്കാം സർ. ഈ ഗ്യാങ് നിങ്ങളെപ്പോലുള്ള വലിയൊരു ഓഫീസറെയും അല്ലെങ്കിൽ ഒരു നേതാവിനെയും തട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൊല്ലൂര്. അപ്പോഴീ ഡിപ്പാർട്ട്മെന്റും ഗവൺമെന്റും ഒക്കെ ഈ കേസ് സീരിയസ് ആയിട്ട് എടുക്കൂ. അന്നേരം നമുക്ക് കണ്ടുപിടിക്കാം. സാധാരണക്കാർ മരിച്ചാൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവില്ലല്ലോ. ധീരൻ, സോറി സർ, മറ്റു കേസ് പോലല്ല സർ. ടൈം കിട്ടുമ്പോഴേ ട്രാവൽ ചെയ്യാൻ കഴിയൂ. അതും സ്വന്തം കയ്യിൽ നിന്ന് കാശിട്ട് വേണം പോവാൻ. അന്വേഷണം തുടങ്ങി 2 വർഷത്തിനിടയിൽ തിരുവനന്തപുരം വെള്ളവെളിക്കെടുത്ത് ഇങ്ങനെ 5 കൊലകൾ നടത്തിയിരിക്കുന്നു സർ. പലരെയും അതിക്രൂരമായി കൊന്നിരിക്കുന്നു സർ. എന്നിട്ടും ഡിപ്പാർട്ട്മെന്റ് ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുത്തില്ലേ പിന്നെ എങ്ങനെയാണ് സർ? ദുഷ്ടന്മാരിൽ നിന്നും നല്ലവരെ സംരക്ഷിക്കുന്ന പോലീസ് ജോലി മറന്ന് നമ്മൾ നല്ലവരെ വിട്ടിട്ട് ദുഷ്ടന്മാരെ രക്ഷിക്കുന്ന അടിയാൾ വേലയാണ് ചെയ്യുന്നത് സർ. വരട്ടെ സർ. നമ്മൾ അവരോട് ചോദിച്ച സ്പെഷ്യൽ ടീമിനെ ഒന്നും തന്നില്ല സത്യ. ശരി, എന്താ നടക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, ഞാൻ കണ്ടടി കള്ളി. എഴുന്നേക്ക്. ഒരു അത്യാവശ്യ കാര്യം പറയാൻ എത്ര തവണയാണ് ഞാൻ ഫോൺ ചെയ്തത്. സാർ ബിസിയാണ്, മീറ്റിംഗ്. 500 രൂപയ്ക്ക് 2 എണ്ണം വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇനി എപ്പ വേണമെങ്കിലും നിനക്ക് എന്നോട് ഫ്രീ ആയിട്ട് സംസാരിക്കാം. ദേ ഈ പച്ച ബട്ടൺ കണ്ടില്ലേ നീ? എനിക്കറിയാം, ഞാനിതൊക്കെ കണ്ടിട്ടുണ്ട്. പ്രിയ, ഒരു പ്രധാനപ്പെട്ട കേസുണ്ടായിരുന്നു മോളെ. ജനങ്ങളെല്ലാം പാവല്ലേ. അപ്പൊ ഞാനോ? നീ എന്റെ തങ്കക്കുട്ടി കൊച്ചു കള്ളിയല്ലേ? ചുമ്മാ കളിക്കല്ലേ. സീരിയസ്? ഓക്കെ, സീരിയസ് പറ, കേക്കാം. എന്തടി കല്ല് കാണിക്കുന്നേ? ചുമ്മാ സത്യം മിന്നിച്ചും കണ്ണുകളിൽ മിന്ന മിന്നി കൂട്ടമോ വെള്ളിത്തിങ്കൾ തുള്ളി തുള്ളി എന്നരികെ വന്നുവോ ലലി ലലി നാണം തുള്ളി തുള്ളി വെണ്ണിലാവിൽ വെൺമാടായിൽ വെള്ളിയോടം വന്നുവോ മെയ്യഴകിൽ നിന്റെ വീ കള്ളത്തരം കാട്ടിയോ ലലി ലലി നീയും തുള്ളി തുള്ളി ഒന്നിച്ചുള്ള യാത്രയിൽ കളിച്ചിരി നാണമോ അകലുകയിൽ ഇനി വഴി വിളക്കല്ലയോ നിന്റെ ഫ്രണ്ടിന്റെ കല്യാണത്തിന് എന്ത് ഗിഫ്റ്റാ വാങ്ങേണ്ട? നിന്റെ ഇഷ്ടം, നിന്റെ ഇഷ്ടം, നിന്റെ ഇഷ്ടം പോലെ. ഇല്ല, എന്റെ ഇഷ്ടത്തിനാണെങ്കിൽ പിന്നെ നീ എന്തിനാ? നീ ഇഷ്ടപ്പെടുന്നതെല്ലാം ചെയ്യാൻ വേണ്ടി. സിന്നാദമോ കൈവിരലാൽ തൊട്ടു ഞാൻ മാറിലണയൻ മോഹമൊന്ന് നാണിച്ചു നീ പാതിമരയും കണ്ണാലെ കള്ളനോട്ടം കണ്ടിലെ കണ്ണീർ തുള്ളി വീഴാതെ കാലമെല്ലാം വാണിടാ. കഴിഞ്ഞോളെ.
കഴുകി തന്നേക്ക്. ഇതുകൊണ്ട് തന്നെയാടി ഭാര്യമാരെ സഹായിക്കരുതെന്ന് പറയുന്നത്. അതാണ് പറയുന്നത് ഭാര്യ എതിർത്ത് സംസാരിക്കാൻ പാടില്ല എന്ന്. നന്നായി വരും. മര്യാദയ്ക്ക് കഴിച്ചാൽ നമുക്ക് പോവാം. കേട്ടല്ലോ, മിണ്ടാതിരിക്കുക. ഇവൻ എന്ത് കണ്ടിട്ടാ ഇങ്ങനെ കിടന്ന് കുരക്കുന്നേ? ഭരണകക്ഷിയിലുള്ള പാർലമെന്ററി അംഗം കെ സുഖവനത്തിന് ഇന്നലെ അർദ്ധരാത്രിയിൽ മുഖം മൂടി വന്ന കൊള്ളസംഘം ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തിയിരിക്കുന്നു. ഇതിനു മുൻപ് തന്നെ മൂന്ന് പ്രാവശ്യം നടന്ന വലിയ കുറ്റകൃത്യങ്ങളുടെയും ദാരുണ കൊലപാതകങ്ങളും വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഭരണകക്ഷിയിലുള്ള നേതാവിനെ കൊലപ്പെടുത്തിയ സ്ഥിതി പൊതുജനങ്ങളുടെ അവിശ്വാസത്തെയും ഭീതിയെയും കൂട്ടിയിരിക്കുകയാണ്. എംഎൽഎക്ക് പോലും സംരക്ഷണമില്ല, പിന്നെ ജനങ്ങളെ ആരാ രക്ഷിക്കുന്നേ? പോലീസുകാർ വരും പോകും, അതുകൊണ്ട് എന്നാ ഫലം? സിഗ്നലിൽ പിച്ചെടുക്കാൻ പോലും പോലീസുകാർക്ക് സമയമില്ല, പിന്നെ എങ്ങനെ കേസൊക്കെ അന്വേഷിക്കുന്നത്? സമയദോഷം എന്ന് പറഞ്ഞാൽ മതി. സുനാമി വന്ന 1000 പേര് മരിച്ചിട്ട് ഒരു മാസം പോലായില്ല. അതിൻ്റെ ഇടയ്ക്ക് എം എൽ എയുടെ മരണം എന്തൊക്കെയാണോ നിങ്ങൾ കാണിക്കുന്നത്? ഫയലിലുണ്ട് സാർ. ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കാനുള്ള വിവരം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ പാർട്ടി പണിക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? തന്നെ പോലൊക്കെ ചുമ്മാ കുത്തിരുന്ന് ശമ്പളം മേടിക്കില്ലായിരുന്നോ? പോളിറ്റീസിനെക്കാളും മോശം പോലീസേട്ടാ. കള്ളന്മാരെ ഇമാര് തന്നെ പറഞ്ഞ് വീട്ടിലേക്ക് അയക്കും, സൂക്ഷിച്ച് സംസാരിക്കുക. ഇതുവരെ മരിച്ചത് സാധാരണ ജനങ്ങളാ, പ്രശ്നമില്ല. അങ്ങേരോ ഭരണകക്ഷി എം എൽ എ വീണ്ടും എലക്ഷൻ വെക്കേണ്ടി വരും, ഡബിൾ ചെലവും വരും. ആരാ ഇവമാരൊക്കെ? 19-ാം നൂറ്റാണ്ടിൽ വടക്കേ ഇന്ത്യയിലെ വീഥികളിലൂടെ നടന്നുപോയ വ്യാപാരികൾ, പൊതുജനങ്ങൾ ഒരു തെളിവുമില്ലാതെ കാണാതായി. 1830 ഗവർണർ വില്യം വെഡ്ഡിങ്ങിന്റെ ഉത്തരവിൽ വില്യം എന്നൊരു പയ്യൻ ഒരു പടയൊരുക്കി അന്വേഷിക്കുവാൻ തീരുമാനിച്ചു. തക്കീസിന്റെ കൊലയാളിക്കൂട്ടം വ്യാപാരികൾ ശിപായികളെപ്പോലെ വേഷം ധരിച്ച് വഴിയാത്രക്കാരെ ക്രൂരമായി കൊല്ലുന്നു എന്നുള്ള വിവരം കണ്ടുപിടിച്ചു. അന്വേഷണത്തിൽ ഇവർ കൊന്നുകുഴിച്ചുമൂടി 1000 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. 450 ചില രാജാക്കന്മാരുടെ സഹായത്തോടെ 2,000,000 ജനങ്ങളെ കൊന്ന കാര്യം പുറത്തറിയുമെന്നോർത്ത് ഞെട്ടിയ ബ്രിട്ടീഷ് ഗവൺമെന്റ് തന്റെ പടയാളികളെ അയച്ച് ധൃതിയിൽ നടപടിയെടുത്ത് 100 തക്കികളെ തൂക്കിലേറ്റി 1000 ആൾക്കാരെ ജയിലിലടച്ച് കടുത്ത ശിക്ഷകൾ നൽകി. അവർ പതുങ്ങിയിരുന്ന താവളങ്ങൾ അഗ്നിക്കിരയാക്കുകയും ചെയ്തു. ഈ സംഭവങ്ങളെല്ലാം ഉദാഹരണം കാണിച്ച് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യക്കാർക്ക് മൃഗങ്ങളുടെ സ്വഭാവമാണ്, ആൾക്കാരെ നിയന്ത്രിക്കാൻ അറിയില്ല, അവരെ നിയന്ത്രിക്കാൻ ഞങ്ങൾക്കേ കഴിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ മുഴുവനും ഇവർ കുറ്റം ചെയ്യുന്നവരാണെന്നും പറഞ്ഞ് 235 ജാതികളായി തരംതിരിച്ചു. ഇതിൽ 1000 നിരപരാധികളെ ബ്രിട്ടീഷ് പോലീസുകാർ കഠിനമായി ശിക്ഷിച്ചു. സ്വാതന്ത്ര്യത്തിന് ശേഷം പണ്ഡിറ്റ് നെഹ്റു ഗവൺമെന്റ് എല്ലാം റദ്ദ് ചെയ്തുകൊണ്ട് കഷ്ടത അനുഭവിക്കുന്നവർക്ക് ഒരുപാട് സഹായങ്ങൾ നൽകി.
അതിൽ മിക്ക ജനങ്ങളും സന്തോഷത്തോടെ സമാധാനത്തോടെ ജോലി ചെയ്തു ജീവിച്ചു. ബാക്കി ചിലർ പോർത്തീസ്, കേരവാസ്, സാൻസീസ്, ജിഞ്ചർ ബാക്സ്, ബെംഗ്ലൂസ്, അവേരിയാസ്, ഇതിലുള്ള ചിലർ മാത്രം ഇതൊരു ക്രൈമാണെന്നറിയാതെ ക്രൈം ചെയ്തുകൊണ്ടേയിരുന്നു. പോർത്തീസ് മഹാരാഷ്ട്രയിൽ നിന്ന് മൈഗ്രേറ്റായി ഇന്ത്യയിൽ പലയിടങ്ങളിലുമുണ്ട്. കേരവാസ് തിരുവണ്ണാമലയിൽ നിന്നും മൈഗ്രേറ്റായി മഹാരാഷ്ട്രയിലുള്ള ചന്ദ്രപൂർ, ഇവിടെ ഊരപ്പാക്കം ഗുഡുവാഞ്ചേരിയിലുമുണ്ട്. ബംഗ്ലൂസ് ബംഗ്ലാദേശിൽ നിന്ന് ഉള്ളിലേക്ക് വന്ന് ഔട്ടർ ഡൽഹിയിൽ ക്രൈം നടത്തുന്നു. അവേരിയാസ് യു പി എൽ ക്രൈം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇവരിൽ ആരെങ്കിലുമായിരിക്കും ഇവിടെയും ക്രൈം ചെയ്യുന്നത്. ഇവർക്ക് വേട്ട സുലഭമായതിനാലാണ് വേട്ടയ്ക്ക് മൃഗങ്ങളെ കൊല്ലുന്ന അതേ ടെക്നിക്ക് ഉപയോഗിച്ച് മനുഷ്യരെയും കൊന്നുകൊണ്ടിരുന്നു. എന്തെങ്കിലും ചെയ്ത് വേഗവുമാരൊന്ന് പിടിക്കി. ഇന്ത്യ മുഴുവനുള്ള സ്റ്റേഷൻ, കോർട്ട്, ജയിൽ എല്ലായിടത്തും ഈ ഗ്യാങ്ങിന്റെ കൈരേഖ പരിശോധിക്കണം. ഉടനെ മൂജെ ഐ ജി പി നോർത്ത് സോൺ വിജയുടെ കൺട്രോൾ ഒരു ടീമിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്താ സാറെ മുമ്പൊരു തീരുമാനം എടുക്കാൻ? കൊള്ളക്കാരെ എത്രയും വേഗം പിടിക്കും, അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഞാൻ പറഞ്ഞല്ലോ ഒന്ന് മാറിയെന്നേ. സാർ, ഞാനവിടെ മുഴുവൻ തേടി, കിട്ടിയില്ല സാർ. കർണാടകയിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല സാർ. ബസ് ഇത്രയേ ഫയൽ സാർ. തേടി തേടി കൈയെല്ലാം വേദനിക്കുന്നു സാർ. നോർത്തിലെ ഡോക്യുമെന്റ്സ് ഒന്നും മാച്ച് ആവുന്നില്ല സാർ. എല്ലാം ചെക്ക് ചെയ്ത് നോക്കി. അരേ ചാല യാർ, കോയി ഫയൽ നഹീ. ഞാൻ ഒന്ന് നോക്കിയിട്ട് പോകാം. കിട്ടിയില്ല സർ. പറഞ്ഞ മനസ്സിലാവില്ലേ സർ? ഒരിടത്തും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇനി മധ്യപ്രദേശിലേക്ക് പോവാ സർ. മധ്യപ്രദേശിലും കിട്ടിയില്ല സർ. നോ നോ, ഫയൽ നഹീ സർ. സർ പ്ലീസ് സർ. മുഴുവനും തേടി സർ, മാച്ച് ആകുന്നില്ല സർ. മുന്നോട്ടുള്ള പോക്കിൽ ഫിംഗർ പ്രിന്റ്സ് കിട്ടുമെന്ന് തോന്നുന്നില്ല സർ. ഹലോ ജെയിംസ് സാർ, അയ്യേ. വെസ്റ്റ് ബംഗാളിൽ നിന്നും കിട്ടിയില്ല സാർ, കിട്ടിയില്ല സാർ. ഹലോ സാർ, ജെയിംസ് സാർ, തമിഴ്നാട് പോലീസ് ഫയൽ സാർ. സാർ കിട്ടിയില്ല സാർ. ഇത്രയും നേരം ആകുമെങ്കിൽ പറയാമായിരുന്നല്ലോ. 4 ദിവസത്തെ തുണിയെടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് അത് ടെമ്പോയിൽ ഇട്ടിട്ട് വന്നിരിക്കുന്നു. തണുത്തിട്ട് ജീവൻ പോവുക. സാർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ് സാർ, ഞാനിപ്പോൾ വരാം. പൊയ്ക്കളഞ്ഞല്ലേ, കുറച്ച് കഴിയുമ്പം മിണ്ടാതെ വന്നോളും. താനേ ഇരിക്കടോ, ഓട്ടക്കാരെ ഇരിക്കേ. ഓണമൊന്നോ വിഷമൊന്നും ഇല്ലാതെ ജോലി ചെയ്യുന്ന കണ്ടോ ഞങ്ങൾ? പാമ്പ് 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 പാമ്പ്. എന്താ സാർ പാമ്പ് പാമ്പെന്ന് പറയുന്നേ? നോക്ക് ഫോട്ടോക്കാരെ, ഓരോ രേഖകളും കിളിച്ചുകൊണ്ട് തേളിന്റെ ആകൃതിയിൽ പടം വരച്ച പോലെ ഉണ്ട്. ഇപ്പൊ നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നതേ പാമ്പ്, കരിനാഗ പാമ്പ്. ഇപ്പൊ യു പിയില് ആകെ 2 ജയിലേ ഉള്ളു ബാക്കി. നാളെ അവിടേക്ക് പോവുക. അവിടെയും കിട്ടിയില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല സാർ. പറ്റില്ല പറ്റില്ല, ഇപ്പൊ അകത്ത് പോകാൻ പറ്റില്ല. ടൈം 5:30, റെയിൽ ഗേറ്റിംഗ് നടന്നോണ്ടിരിക്കുകയാണ്. 6 മണിക്ക് കൊടി താഴ്ത്തിട്ട് ഗേറ്റ് അടയ്ക്കും. ചെന്നൈയിൽ നിന്ന് വരുവാ സാർ. സാർ ഒന്ന് കേട്ടു വിടു സാർ. നാളെ വരും, പോകൂ. പ്ലീസ് സാർ, നാളെ വരാൻ പറഞ്ഞില്ലേ? പ്ലീസ് ഒന്ന് കേട്ടു സാർ. ജയ് ഹിന്ദ് സാർ. ഗുഡ് ഈവനിംഗ് സാർ. എന്താ പ്രശ്നം? ഫിംഗർ പ്രിന്റ് തേടി വന്നിരിക്കുന്നു സാർ. ഫിംഗർ പ്രിന്റ് കണ്ടിട്ട് എന്ത് ചെയ്യാനാണ്? ഇത് അതിശയമാണല്ലോ, ഫിംഗർ പ്രിന്റ് എടുത്തിട്ട് ഇത്രയും ദൂരം അലഞ്ഞു നടക്കുന്നു. സമയം ഇപ്പം 5:45 സാർ. എക്സിക്യൂട്ടീവ് ലെറ്റർ തന്നാൽ മതി സാർ. പ്ലീസ് സാർ, പ്ലീസ് please sir, please please chhod do ji sir. thank you sir, thank you. aaiye sir, aaiye. Thank you.
സൂപ്പർ. ഹലോ സത്യ സാർ, ഒരു മാച്ച് കിട്ടിയിട്ടുണ്ട് സാർ. കലക്കി സത്യ, ഡീറ്റെയിൽസ് പക്കയാണ് സാർ. യെസ്, 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 യെസ്. പേര് ബെനേ സിംഗ്, തക്കിയിൽ ഒരു പെറ്റ് കേസിനെ പിടിച്ചിരിക്കുന്നത്, രാജസ്ഥാൻ അവേരി ഗാങ്. അവേരി ഗാങ്? ഫിംഗർ പ്രിന്റ് സ്പെഷ്യലിസ്റ്റിനെ ഉടനെ തന്നെ കാണണം. അവരാരോടും പറയാതെ നോക്കണം. സി എം ഓഫീസിൽ ന്യൂസ് റീകൺഫേം ആവുന്ന വരെ ഒരു മീഡിയക്കാരും ഇത് അറിയരുത്. നിങ്ങൾ ഉടനെ രാജസ്ഥാനിലേക്ക് വിട്ടോ. ഒരു ചെറിയ കാര്യമുണ്ട്, വീട്ടിൽ പോയി എല്ലാരെയും ഒന്ന് കണ്ടിട്ട്. കുറച്ച് നാളായില്ലേ സാർ, കുഞ്ഞിനെ ഒന്ന് കാണണമെന്നുണ്ട് സാർ. നമ്മൾ നമ്മുടെ സന്തോഷം മാത്രം നോക്കാം. സോറി സാർ. ഗുഡ് ജോബ് സത്യ, ഗുഡ് ജോബ്. താങ്ക്സ് സാർ. ഞാൻ രാജസ്ഥാൻ വന്ന ഉടനെ നിങ്ങളൊന്ന് റിലീവ് ആയി. അത് ഒരു ലേഡീസ് കോൺസ്റ്റബിൾ എന്റെ വീട്ടിലേക്ക് സെക്യൂരിറ്റി അയക്കണം. ഓക്കെ, താങ്ക്സ് സാർ. ഗുഡ് ജോബ്, ഗുഡ് ജോബ്. ഓക്കെ സാർ. മലയാളി അല്ലേ? എങ്ങനെ സാർ കണ്ടുപിടിച്ച്? നിങ്ങളുടെ ഇംഗ്ലീഷ് കേട്ടപ്പോ മനസ്സിലായി. ഇവിടെ നിക്ക്, ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം. സാറ് നിങ്ങളെ തനിച്ചിരുത്താൻ പറഞ്ഞു, ആരോടും സംസാരിക്കരുതെന്നും പറഞ്ഞു. മേലെന്നുള്ള ഉത്തരവാ. മോളു, രാത്രി വീട്ടിലേക്ക് വരില്ലട്ടോ, രാജസ്ഥാൻ വരെ പോണം. കോൺസ്റ്റബിൾ ബാഗ് ഒന്ന് കൊടുത്തേ. നീ ഇങ്ങനെ പെട്ടെന്ന് രാജസ്ഥാൻ പോയാലേ ഞാൻ ആരെയാ കെട്ടിപ്പിടിച്ച് ഉറങ്ങാ? വെക്കണി ഫോൺ, ഈ ആണെന്ന് വെച്ചാ മതി. ആ, നിന്നോട് ഒരു കാര്യം പറയാൻ മറന്നുപോയി. എന്താ? ഐ ലവ് യു. ഈ കൊഞ്ചലിനൊന്നും ഒരു കുറവില്ല. സാർ, റെക്കോർഡ് റൂമിൽ നിന്ന് അക്യൂസ്റ്റിന്റെ ഫോട്ടോ വാങ്ങി സാർ. ബയ്യാ, ബയ്യാ, ബയ്യാ. നമസ്തേ ജി. സത്യ സാർ. പറയു സത്യ. സാർ, സാർ, ബെനേ സിംഗ് 5 ദിവസം മുമ്പ് മാമ്പാക്കം ഗ്ലാസ് കമ്പനിയിൽ നിന്ന് ലോഡ് എടുത്തോണ്ട് പോകും. ഇപ്പൊ ചെന്നൈയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവൻ ഇവിടെ വെച്ചു പിടിക്കും. ഹരി, മാമ്പാക്കം ഗ്ലാസ് കമ്പനിയുടെ ലോഡിംഗ് സെക്ഷൻ പിടിക്കുക. ലോക്കൽ പോലീസിനോട് വേഗം അങ്ങോട്ടേക്ക് പോകാം. ഹലോ, കൺട്രോൾ റൂം. ഫ്രം ഡി എസ് പി ഓഫീസ്. എം എൽ എ കേസ് അക്യൂസ്റ്റ് മാമ്പാക്കത്തുള്ള ഗ്ലാസ് കമ്പനിയിലുണ്ട്. ഇമീഡിയറ്റ് ആയിട്ട് ലോക്കൽ പോലീസിനോട് അങ്ങോട്ട് പോകാം. സാർ, ഗ്ലാസ് കമ്പനിയുടെ നമ്പർ കിട്ടിയിട്ടുണ്ട് സാർ. ഹലോ, ആ ഫോണൊന്ന് പോലീസുകാർക്ക് കൊടുത്തേ. പോലീസിൻ്റെ കയ്യിൽ കൊടുത്തേ. സാർ, എന്നാ സാർ? സാർ, ഇത് എസ്ഐ ദൊരയാണ് സാർ. ദൊരേ, ഞാനിപ്പോൾ ഫാക്സ് അയക്കാം. അവനെ ഉടനെ തന്നെ രാജസ്ഥാനിൽ തേടണം. പറ്റുമെങ്കിൽ അവൻ്റെ കൂടെയുള്ള എല്ലാവരും അറസ്റ്റ് ചെയ്യണം. എപ്പോഴും കരുതലോടെ തന്നെ ഉണ്ടാവണം. ഇത് കേരള വണ്ടിയാ. വാ വാ, ഇത് കുറെ നോക്കും. ഇതൊന്നും അല്ല സാർ. വാ. എല്ലാ ലോറിക്കാരും വന്നല്ലോ. എല്ലാവരും വന്നു സാറേ. ഓട്ടോയിലുള്ള ആളുണ്ടോ നോക്ക്. ഇവനല്ല, 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 ഇവനും അല്ല, ഇയാള് ഇവനും അല്ല, അടുത്താള് ഇവനല്ല, ഇവനും അല്ല സാർ. Thank you.
സെവനും നന്നായിട്ടുണ്ട്, ഇനി നല്ലൊരു വീട് കിട്ടുമെന്ന് വിചാരിക്കുന്നു. ലോറി ഇത്രയേ ഉള്ളോ? പുറത്ത് ഒരുപാട് ലോറി ഉണ്ട് സാറേ, അവിടെ നോക്ക്. ചേട്ടാ, ഇവിടെ ഒരു ലോറി ഉണ്ടായിരുന്നല്ലോ, അത് കണ്ടായിരുന്നോ? അത് പോയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞു, അതിപ്പോ റെഡ് ഹിൽസ് കഴിഞ്ഞു കാണും. സാറേ, ഞാൻ ദൊരയാ വിളിക്കുന്നത്. ആ ലോറി പോയിട്ട് ഒരു മണിക്കൂറായി, റെഡ് ഹിൽസ് കഴിഞ്ഞാ. വണ്ടിയിൽ അഞ്ചാറ് പേരുണ്ട് സാർ. കൺട്രോൾ റൂം, ഡി എസ് പി ഹിയർ. എം എൽ എ കൊലപ്പെടുത്തിയ അക്യൂസിന്റെ ലോറി റെഡ് ഹിൽസ് വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. അയാളുടെ ഫോട്ടോ എത്രയും പെട്ടെന്ന് ഫാക്സ് ചെയ്ത് ഹൈവേയിലൂടെ എല്ലാ പോലീസ് സ്റ്റേഷനിലെത്തിക്കുക. പറഞ്ഞോ. കൺട്രോൾ ഫാക്സ് അയച്ചായിരുന്നു. എല്ലാ സ്റ്റേഷനിലും അലർട്ട് ആയിരിക്കാൻ പറയണം. ആ ലോറി തമിഴ്നാട് ബോർഡർ കിടക്കരുത്. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഇൻഫോം ചെയ്യണം. ജൽദി ഉത്തരവ്. സാർ, കഥകൊന്ന് തിരക്ക്. മഴയത്ത് വണ്ടി ആക്സിഡന്റ് ആയി. അത്യാവശ്യമായിട്ടൊന്ന് ഫോൺ ചെയ്യണം സാർ. കഥക്ക് തിരക്ക് സാർ. 5 മിനിറ്റ് നേ കൗൺസ് മോജാനോ ചാഹിയേ. ഇതിക്കാരമാർ ഇന്നീ വീടാണ് ഉന്നമിച്ചിരിക്കുന്നത്. ആരാ ഈ കഥ കേട്ട് ഇങ്ങനെ അടിക്കുന്നത്? എന്താ ഒരു ശബ്ദം? ആരാത്? നീ പോകൂ, ഒരേ കൂടെ പോകൂ. അയ്യോ, ഈ സമയത്ത് സത്യം. ഏട്ടൻ രാജസ്ഥാൻ പോയല്ലോ. ചേച്ചി, ഹലോ കോൺസ്റ്റബിൾ, നീ നേരത്തെ എവിടെ പോകുന്നേ? എന്തെന്നറിയില്ല, ചേച്ചി വിളിച്ചിരുന്നു. കരഞ്ഞാണ് ഫോൺ ചെയ്തത്. സത്യേട്ടനും വീട്ടിലില്ല. നമുക്ക് നീ കുഞ്ഞിനെ കൊണ്ട് രക്ഷപ്പെടാൻ നോക്ക്. കുറെ കൂടി പൈക്കോ. സാർ, ഇപ്പൊ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നൊരു സൗണ്ട് കേട്ടു സാർ. ഇമ്മീഡിയറ്റ് അങ്ങോട്ട് പോകൂ. അവിടെ ചെന്ന് വിളിക്കാം, ഞാൻ 10 മിനിറ്റ് അവിടെ എത്തിയിരിക്കും. ഓക്കേ സാർ. സ്വർണം എടുത്തോണ്ട് ഓടുന്ന കണ്ടോ? അവിടെ ഞാൻ നോക്കിക്കൊള്ളാം. Ah!
കേൾക്ക്. ചേച്ചി, നിങ്ങൾ വീട്ടിൽ പോയി നോക്ക്. മേഡം അവിടേക്ക് പോരുത്, ഇങ്ങോട്ട് വരും. സത്യയുടെ വീടിന്റെ പുറയിലാണ്. രണ്ടുപേര് വേമ്പോ വേമ്പോ. ഹലോ കൺട്രോൾ റൂം, അക്യൂസ്റ്റ് സത്യൻ സാറിന്റെ വീടിന്റെ പുറകെ കൂടി പോകുന്നു. ഡി എസ് പി അറിയിക്കാൻ. സത്യ നാട്ടിലില്ല, സത്യയുടെ വീട്ടിൽ ഒരു ആപത്തും സംഭവിക്കരുത്. ഞാൻ വന്നോണ്ടിരിക്കുക, ഇമ്മീഡിയറ്റ് സത്യയുടെ വീട്ടിലേക്ക് കയറ്. രക്ഷപ്പെട്ട് പോയി സർ, അവരെ പിടിക്കാൻ കഴിഞ്ഞില്ല സർ. അപകടം സംഭവിച്ചവരെല്ലാം ആംബുലൻസ് പിടിച്ച് എത്രയും പെട്ടെന്ന് ആശുപത്രി എത്തിക്കാൻ നോക്ക്. ആരോ കൈ കാണിക്കുന്നു, പാവ വണ്ടി ഒന്ന് നിർത്തു.
ചെയിൻ തരുന്നോ അതോ? ഇന്നലെ അർദ്ധരാത്രിയിൽ ഭരണകക്ഷി നേതാവായ സുഗവനത്തെ കൊലപ്പെടുത്തിയ സംഘത്തെ പിടികൂടുവാൻ സാർ ആന്ധ്രാ പോലീസിന് ഇൻഫോം ചെയ്തിട്ട് അവർ രക്ഷപ്പെട്ടു സാർ. ഇൻസ്പെക്ടർ സത്യയുടെ ഭാര്യയും കുടുംബാംഗത്തെയും കൊലപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പം മനസ്സിൽ തോന്നുന്ന ചിന്തകൾ എല്ലാ അബദ്ധങ്ങളായിരിക്കും. നിന്റെ കുഞ്ഞു ജീവനോടാണ് സത്യ. സാർ ഡോക്ടർ വിളിക്കുന്നു. പ്രിയ കോമയില്ല ഇപ്പോ. തലയ്ക്ക് പറ്റിയ മുറിവിന് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. ബട്ട് ശരിയാകുമല്ലേ ഡോക്ടർ? നമുക്ക് നോക്കാം, കോൺഷ്യസ് വരണം. നാളെ വരാം, ചിലപ്പോ 4 കൊല്ലം കൂടിയാവും. ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, ഇറ്റ്സ് എ ഫാക്ട്. അബ്സർവേഷനിൽ വെച്ചിരിക്കുക. ആൻഡ് ഷി ഓൾസോ ഗോട്ട് അബോർട്ടഡ്. ഏട്ടാ, ഇനിയും 8 മാസത്തിനകം എന്നെ പോലെ ഒരു കുട്ടി പെണ്ണ് ഈ വീട്ടിലെത്തും. പിന്നെ 3 മാസം ആ കുട്ടി പെണ്ണ് നമ്മളെ നോക്കുകയും എന്നിട്ട് ഉറങ്ങുകയും ചെയ്യും. 4ാമത്തെ മാസം അവള് കമന്ന് വീഴും. പിന്നെ നിന്ന് പിച്ച വെച്ച് കളിച്ച് ആദ്യമായിട്ട് അവള് എന്നെ അമ്മേന്ന് വിളിക്കും. അച്ഛനെ വിളിക്കും. അമ്മേനെ വിളിക്കും. അച്ഛനെ വിളിക്കുള്ളൂ. അമ്മേന്നോ? അച്ഛനെ വിളിക്കുള്ളൂ. ധീരൻ സാർ, രണ്ടുപേരെ ഓപ്പറേഷന് റിലീവ് ചെയ്തിട്ടുണ്ട് സാർ. ഞങ്ങൾ രണ്ടുപേരും തീർച്ചയായും ഈ ഓപ്പറേഷൻ ഉണ്ടായിരിക്കണം സാർ. വാശിയുടെ പുറത്ത് തീരുമാനം എടുക്കരുത്. പേഴ്സണൽ ലോസ് ഒരുപാടുള്ളതുകൊണ്ട് പറഞ്ഞതാ. ഇല്ല സാർ, 5 വയസ്സുള്ളപ്പോ വൈകിട്ട് വരുമ്പോൾ മിഠായി വാങ്ങിത്തരാന്ന് പറഞ്ഞ് യൂണിഫോമിൽ ജോലിക്ക് പോയ എൻ്റെ അച്ഛൻ തിരിച്ചു വന്നിട്ടേയില്ല സാർ. എൻ്റെ അമ്മ അതിനെക്കുറിച്ച് ഓർത്ത് ഫീൽ ചെയ്യാൻ സമ്മതിച്ചിട്ടേയില്ല സാർ. ഡ്യൂട്ടിയിൽ മരിക്കാനുള്ള ഭാഗ്യം എല്ലാവർക്കും കിട്ടില്ല സാർ. എൻ്റെ അച്ഛനെ നേരായ പോലീസ് ജീവിതത്തിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇന്നുവരെയും സാർ അദ്ദേഹത്തിൻ്റെ മകനാണെന്ന് ഞാൻ അഹങ്കാരത്തിലൂടെ പറയും സാർ. അതുപോലെ തന്നെ എൻ്റെ മകനും പറയണം സാർ. ഇത് ദേഷ്യമോ റിവഞ്ചോ ഒന്നും അല്ല സാർ. ഇപ്പോൾ ഈ കേസ് വിട്ടുകളഞ്ഞ ഞങ്ങൾ രണ്ടുപേർക്കും ജീവിതകാലം മുഴുവനും ശരിയായ ഒരു പോലീസ് ജീവിതം നയിക്കാൻ പറ്റില്ല എന്നുള്ള കുറ്റബോധം ഉണ്ടാവും സാർ. ക്യാബിനിൽ 3 പേരിൽ കൂടുതലായാൽ പോലീസ് ചെക്ക് ചെയ്യുന്നോർത്ത് പുറകുവശം കണ്ടാൽ ലോറി മാറി തോന്നിക്കുന്ന രഹസ്യ ക്യാബിനുണ്ടാക്കി ട്രാവൽ ചെയ്തിരിക്കുന്നു സാർ. സംഭവം നടന്ന വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ മാറ്റി ലോറി നിർത്തിയതുകൊണ്ട് ഇത്ര നാളായിട്ടും ടയറിന്റെ മാർക്കുകളൊന്നും നമുക്ക് കിട്ടിയില്ല. ഡമ്മി ഡീസൽ ടാങ്ക് ഉണ്ടാക്കിയിട്ട് ആയുധങ്ങൾ അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നു സാർ. ഇതെല്ലാം വളരെ പ്ലാൻ ചെയ്താണ് സാർ. നോർത്തിലേക്ക് നല്ല മിടുക്കരായ സത്യസന്ധരായ പിള്ളേരെ കൊണ്ടുപോകണം. സീനിയേഴ്സ് എല്ലാം അന്വേഷിക്കാതെ കിടന്നുറങ്ങിയിട്ട് അന്വേഷിച്ചു അവിടെ ആരുമില്ലെന്ന് കള്ളം പറയും. നസീർ സാർ ടീമി വെച്ചോ, നന്നായി ഹിന്ദി സംസാരിക്കും. നിങ്ങളെല്ലാവരെയും ക്രൈം പാർട്ടിയായി വേർതിരിക്കുന്നു. ഓരോ ക്രൈം പാർട്ടിയിലും ഫിംഗർ പ്രിന്റ് സ്പെഷ്യലിസ്റ്റ് ഹിന്ദി അറിയാവുന്ന ഒരാളും കൂടെ ഉണ്ടാവും.
നോർത്തിൽ പോയാൽ നല്ല ഭക്ഷണം കിട്ടുമോ, ഉറങ്ങാൻ പറ്റുമോ, അച്ഛൻ അമ്മ കുട്ടികളോടൊക്കെ സംസാരിക്കാൻ പറ്റുമെന്ന് അറിയില്ല എനിക്ക്. എന്നാൽ ആ ഗ്യാങ്ങുമായി ബന്ധമുള്ള ഒരാളെയും വെറുതെ വിടരുത്. ഇനി ഈ ഗ്യാങ് മുഖേന ഒരു പാവങ്ങളും ബലിയാടാകരുത്. ഇനി നമ്മുടെ ഈ സ്റ്റേറ്റിലേക്ക് ഒരു ക്രിമിനൽസും കിടക്കാതെ നോക്കണം. നോക്കില്ലേ? യെസ് സർ. ഡിസ്പേഴ്സ്. ഭക്ഷണത്തിനും താമസ സൗകര്യത്തിനും 20,000 ഓർഡർ ആയിട്ടുണ്ട്. ബാക്കി ചെലവ് നിങ്ങൾ നോക്കണം. തീഹാർ ജയിലിലുള്ള തമിഴ്നാട് ഓഫീസിനെ മെയിൻ ഓഫീസായി വച്ചുകൊണ്ട് ഓരോ ടീമും ഓരോ സ്റ്റേറ്റിൽ തങ്ങി. ഞാൻ രാജസ്ഥാനിൽ ക്യാമ്പ് ചെയ്ത് ജോലി ആരംഭിച്ചു. ആദ്യം ഇവൻ ഏത് ഗ്യാങ്ങാണ്, ഇവൻ്റെ ലീഡർ ആരാണെന്ന് കണ്ടുപിടിക്കണം. കാരണം 8 മുതൽ 10 വരെയുള്ള ഹവേരി ഗ്യാങ് ആക്റ്റീവിലാണുള്ളത്. ബ്രൂട്ട്ലെസ് കില്ലേഴ്സ്. ഇവരൊക്കെ എപ്പോഴും നാടോടികളായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. സഹായത്തിന് ഇയാളുണ്ടാവും. എൻ്റെ പേര് മധു എന്നാ, നാട് തിരുപ്പതി. നിങ്ങൾ പറഞ്ഞ ബെനേസിംഗ് ഒരു ഗ്രാമമാണ്. ഭരത്പൂറിന് പുറത്ത് ഒരു സെറ്റിൽമെന്റ് വില്ലേജാ സാറേ. ബെനേസിംഗ് ഗ്രാമത്തിലുള്ളവരെ എത്രയും പെട്ടെന്ന് ക്വസ്റ്റ്യൻ ചെയ്യണം. പോലീസ് ഡ്രസ് ഇട്ടുകൊണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല സാറേ. കൊന്നുകളയില്ലേ അവര്? ഇനി തമിഴ്നാട്ടിലേക്ക് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഒത്തുതീർപ്പാക്കി കളയാം സാറേ. അറസ്റ്റ് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നേ. ചെറിയൊരു ചോദ്യത്തിന് ഇത്ര വലിയ മറുപടി പറയുന്നത് നിങ്ങൾ സാർ? ഒത്തുതീർപ്പാക്കാൻ വേണ്ടി വന്നതല്ല മധു. നമസ്കാരം. ഞാൻ വിളിച്ചോളാം സാർ, വിളിച്ചോളാം സാർ. ബെനേസിംഗ് ഇവിടെ എത്തിയിട്ടുണ്ട് സാർ. സത്യ ഗേറ്റ് റെഡി. സാറ് ധൃതി വെക്കേണ്ട ആവശ്യമില്ല, എല്ലാം ഞാൻ നോക്കിക്കോളാം സാറേ. വണ്ടിയിൽ കയറിയിരിക്ക. ഞാനും പറഞ്ഞു തീർച്ചയായും. എത്ര പറഞ്ഞാലും കേൾക്കുന്നില്ലല്ലോ എന്റെ തിരുപ്പതി വെങ്കടേശ്വര. സാറ് പോയിട്ട് വാ, ഞാൻ വണ്ടിയിലുണ്ടാവും. സത്യ സാർ അകത്ത് പോയിരിക്കെ. എന്ത് സംഭവിച്ചാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങണ്ട. ഫോഴ്സിനെ കൊണ്ട് ആ സൈഡ് മൊത്തം കവർ ചെയ്യും. എനിക്കിതുമായിട്ട് ഒരു ബന്ധവുമില്ല. നാട് ചുറ്റി കാണാന്ന് പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് വന്നതാ. Oh!
ബെനേസിങ്ങിനെ പിടിക്കാനേ കഴിയില്ല, രക്ഷപ്പെട്ട് എവിടെയെങ്കിലും പോയി കാണൂ. അപ്പോഴേ ഗ്രാമത്തിൽ പോണ്ടെന്ന് പറഞ്ഞതല്ലേ ഞാൻ? 500 പോലീസിനെ ഇറക്കി നശിപ്പിക്കണോ സാറേ? എൻകൗണ്ടർ ചെയ്യണം സാർ, അപ്പോഴേ അവർക്ക് പേടി വരൂ. കൈ കിട്ടിയ ഒരുത്തിനെ ഷൂട്ട് ചെയ്തിട്ട് ഇവിടെ തിരിച്ചു പോകാന്നാണ് പറയുന്നത്. മധു, അവേരിയസിനെ ഡീൽ ചെയ്ത പോലീസ് ഓഫീസർ എനിക്കിപ്പോ കാണണം. അവനൊന്നും വാതുറക്കില്ല സാറേ. ഈ മദ്രാസും കൂടെ അടിവാങ്ങിട്ട് നേരെ ആവുന്നില്ലല്ലോ. ഇനി നാട്ടിലേക്ക് പോകാൻ ഉദ്ദേശം ഇല്ലേ? എല്ലാ മദ്രാസികളും ഓടിക്കോ, ഇല്ലെങ്കിൽ അടി വാങ്ങിച്ചാകും. നിങ്ങളെ കൊണ്ടൊന്നും അവരെ പിടിക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാ, 5 സ്റ്റേറ്റ് കണക്ട് ചെയ്യുന്ന 6 വല്ല് കാട്ടിൽ അവർ ഒളിക്കും. തേടിപ്പോയ അടുത്തുണ്ടെങ്കിൽ പോലും അറിയാൻ പറ്റില്ല. ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ആയിക്കൊണ്ടിരിക്കും. പിടിക്കാൻ പറ്റില്ല. ഞാനിത് ഒത്തുതീർപ്പാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. അവർ സത്യം ചെയ്ത മദ്രാസിലേക്കേ വരില്ല. എല്ലാ സ്റ്റേറ്റിലും പോകുന്നുണ്ട്, എല്ലാ ലാംഗ്വേജും അവർക്കറിയാം. ഒരു കുട്ടി അവരുടെ കണ്ണിപ്പെട്ട, അതിനെ ഒരു കുട്ടിയായിട്ട് കാണില്ല. അതിട്ടിരിക്കുന്ന സ്വർണമേ കാണൂ. ഞാൻ കാണിച്ചു തന്ന കുടുംബത്തിലുള്ളവരെ കൊല്ലും സാർ. ഇതുവരെ ഒരു പോലീസും നമ്മളെ തേടി വന്നിട്ടില്ല. അപ്പോ എങ്ങനെ മദ്രാസി പോലീസ് ഇവിടെ വന്നു? കുമ്മിടിപ്പുണ്ടിലെ നിങ്ങൾ തട്ടിയത് MLA അല്ലേ? MLA ആണോ തട്ടിയത്? സോലോവൻ എന്റെ നേരെ കത്തിയെടുത്ത് വീശി. ഞാൻ അവനെ തോക്കെടുത്ത് ഷൂട്ട് ചെയ്തു. ഉണ്ടാകത്ത് പോയി, ആട്ടുവെളിയിലും വന്നു. ഹഹ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 
പക്ഷേ നമ്മളാണ് അവർ എങ്ങനെ കണ്ടുപിടിച്ചോ? കൈരേഖ വെച്ച്. കൈരേഖയോ? മദറാശികളെ ശ്രദ്ധിക്കണം, ഇത് വെച്ചവർ ഇത്രയും ദൂരം വന്നു. ബെനേസിംഗ്, നീ അവർ ആ ഗ്രാമത്തിൽ വെച്ച് അടിച്ചത് തെറ്റ്. ആ മദറാശി തനിച്ചല്ല, ഗവൺമെന്റാ. കുറച്ചുനാൾ തേടി അളഞ്ഞിട്ട് തിരിച്ചു പോയിക്കൊള്ളും. അതുവരെ ആർക്കും പിടികൊടുക്കാതെ എവിടെയെങ്കിലും പോയി സ്വസ്ഥമായി ജോലി ചെയ്യ്. ആവശ്യം വന്നാ ഞാൻ ലോയറിനെ വെച്ച് വിളിപ്പിച്ചോളാം. ഞാൻ ആറവള്ളി മലമേലെ ചാറച്ചൻ നായയുടെ അനുഗ്രഹത്തിൽ ജാഗ്രതയോടെ ഇരിക്കും. ജയ് ബോലി. പണ്ഡിത്തിനൊരു ഇൻഫോമറുണ്ട്, ഗ്രാമസേവകനാണ്. ഡിസ്ട്രിക്റ്റിലുള്ള ബീഡാക്കടകൾക്കെല്ലാം പാക്ക് സപ്ലൈ ചെയ്യുന്നവനാ. അയാൾക്ക് ഖവാരിയ ഗ്യാങ്ങുമായി നല്ല കണക്ഷൻ ഉണ്ട്. അയാൾക്ക് മാത്രമേ നിങ്ങളെ സഹായിക്കാൻ കഴിയൂ. ഇപ്പൊ എവിടെയുണ്ട്? സാറേ, ഇയാളാണ് പണ്ഡിറ്റ്. എന്നെ വിട്ടേക്ക് സാറേ, എന്നെ ജയിലിലിട്ടാൽ എനിക്ക് പ്രശ്നമില്ല. ഹവാരി ഗ്യാങ്ങിനെ മാത്രം ഞാൻ കാണിച്ചു തരില്ല. അവരുടെ കൈകൊണ്ട് മരിക്കുന്നതിലും ഭേദം ജയിലിൽ തന്നെയാ നല്ലത്. ഐ ഗിവ് യു പ്രൊട്ടക്ഷൻ. പ്രൊട്ടക്ഷൻ? അവരെത്ര മോശക്കാരാന്ന് അറിയോ? വിഷപ്പാമ്പിനെ വീട്ടിലേക്ക് എറിഞ്ഞിട്ട് ഓടും അവര്. രാത്രി ഉറങ്ങുമ്പോഴായിരിക്കും വീട് കത്തിക്കുന്നത്. എങ്ങനെയാ നിങ്ങളപ്പോ പ്രൊട്ടക്ഷൻ തരിക? സാറേ, നിങ്ങളുടെ നാട് പോലെ പോലീസിനൊന്നും അവർക്ക് പേടിയില്ല. തോക്കെടുത്ത് പൊട്ടിച്ചിട്ട് അവരങ്ങ് പോവും. ഹവാരിയാസ് എന്ന് വെച്ച ആരാണ്? അവരെവിടുന്നാണ് വന്നത്? എങ്ങനെ കള്ളന്മാരായി എന്ന് ചരിത്രം അറിയാതെ സംസാരിക്കാൻ എളുപ്പമാ സാറേ? ഐ നോ. വാട്ട് നോ സർ? എന്തറിയുന്ന പറഞ്ഞു കേക്കട്ടെ. ദേ ആർ ഡിസൻസ് ഓഫ് ഹാജ്പുച്ച്. ഹവേരിയാക്കൾ ഹാജ്പുത് പടകളെന്ന് പറഞ്ഞ് കഴിവുള്ള ഗൊറില്ല പടവീരന്മാരായി നിലനിന്നു. 16-ാം നൂറ്റാണ്ടിൽ ഹാജ്പുത് മുഗൾ സാമ്രാജ്യവും തമ്മിൽ ഒരു വലിയ യുദ്ധം നടന്നു. അതിശക്തരായ പോരാളികളുമായി വന്ന ഹാജ്പുത് മന്നന്റെ അടുത്ത് വളരെ ചെറിയ പടയുമായി വന്ന മുഗൾ ചക്രവർത്തിക്ക് പുതിയ യുദ്ധമുറകളിൽ നിന്നും രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടായിരുന്നു. ഹാജ്പുത് വീരന്മാർക്ക് യുദ്ധത്തിനു മുമ്പ് ബാവലി ദൈവത്തെ തൊഴുതിട്ട് പോയാൽ വിജയവും ഒരിക്കലും മരണമില്ലാന്നൊരു വിശ്വാസവും അവർക്കുണ്ടായിരുന്നു. അതിനുവേണ്ടിയുള്ള പൂജയും നടന്നു. എന്നാൽ യുദ്ധത്തിൽ ഹാജ്പുത്തുകൾ തോറ്റ് ഒരുപാട് വീരന്മാർ കൊല്ലപ്പെട്ടു. ഹാജ്പുത് സാമ്രാജ്യം വേരോടെ പിഴുതെറിഞ്ഞു. യുദ്ധം നടക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന പൂജയിൽ ഹവേരി ആൾക്കാർ യുദ്ധദൈവമായ ബാവലിയെ ഗോരക്തത്താൽ കളങ്കമാക്കിയെന്നും അവർ ചെയ്ത പാപം തന്നെയാണ് തോൽവിക്ക് കാരണമായതെന്നും അതുകൊണ്ട് അവരെ നാട്ടിൽ നിന്ന് ഓടിക്കുകയും ചെയ്തു. ഹാജ്പുത് സാമ്രാജ്യം തോറ്റതിനു ശേഷം അതിൽ ഗൊറില്ല പടയാളികളായിരുന്ന ഹവേരികൾക്ക് ജോലി പോവുകയും മുഗൾ പടകൾ കൊല്ലുമെന്നുള്ള ഭയത്തിലും കാടിനുള്ളിൽ ഒളിച്ചിരുന്നും വേട്ടയാടിയും കള്ളന്മാരായി തീർന്നെന്നുള്ള കഥയുമുണ്ട്. ഹവേരി ആൾക്കാർ പല തലമുറകളാൽ വേട്ടയാടിയും കാടിനുള്ളിൽ വസിച്ചവരാണ്. 80 കഴിഞ്ഞ് കാടിനുള്ളിൽ വേട്ടയാടാൻ പാടില്ലെന്ന് ഗവൺമെന്റ് ഓർഡറിട്ടതിനു ശേഷം ജീവിക്കാൻ വേണ്ടി അവർ വീണ്ടും നാട്ടിലെത്തുന്നു. അവരുടെ കഴിവുകളെല്ലാം നഷ്ടപ്പെട്ട് ജീവിതം വെറും നരകതുല്യമായി മാറി. അതുകൊണ്ട് അവരിൽ ചിലർ മാത്രം വേട്ടയ്ക്ക് വേണ്ടി വീണ്ടും ഇറങ്ങി. എന്നാൽ ഈ പ്രാവശ്യം അത് മനുഷ്യവേട്ടയായിരുന്നു. കൊള്ളാലോ, ഞങ്ങളുടെ പോലീസുകാർക്ക് പോലും ഇതറിയില്ലല്ലോ. എന്നാ സാറേ, അവരൊരു സ്ഥലത്ത് മാത്രം ഇരിക്കില്ല, നാട് മൊത്തവും കറങ്ങിക്കൊണ്ടിരിക്കും. അവരെ അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്ന് വെച്ചാ കൊറേ ചെലവാവുമല്ലോ. ഏക് ഇൻഫർമേഷൻ 50,000. 50,000 ഒരു ഇൻഫർമേഷനോ? സത്യമാണോ? ചുമ്മാ തമാശ പറഞ്ഞതല്ലല്ലോ. ഓക്കെ സാർ. സാർ, ആ പിന്നെ ഇനി എന്നെ നേരിട്ട് കാണാൻ വന്നേക്കല്ലേ. നാട്ടിലാരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സംശയം വരും. ഞാനീ പാക്ക് കച്ചവടക്കാരോടൊക്കെ അന്വേഷിക്കാൻ പറയാം. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഹവേരിയായുടെ മുമ്പിലുള്ള ബീഡാ കടക്കാരൻ പച്ച നിറത്തിലുള്ള തലക്കെട്ട് കെട്ടിയിരിക്കും. പച്ച നിറത്തിലുള്ള തലക്കെട്ട് കാണുവാൻ വേണ്ടി ഞങ്ങൾ ദിവസവും വെയിറ്റ് ചെയ്തു. ഒരു സൈഡ് പണ്ഡിറ്റിൻ്റെ ആൾക്കാരെ തിരഞ്ഞുകൊണ്ടിരുന്നു, മറു സൈഡിൽ ഞങ്ങളും. റോഡ് സൈഡ്, റെയിൽവേ പ്ലാറ്റ്ഫോം, എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ അറിഞ്ഞു. മാസങ്ങളോളം വീട്ടിൽ പോലും പോവാതെ ബനേസിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി സ്റ്റേറ്റ്സ് എല്ലാം അലഞ്ഞ് നോർത്തിൻ്റെ മുഴുവനും അന്വേഷിച്ചു.
തണുപ്പ്, വെയിൽ, പൊടി, ഇതിനെക്കുറിച്ചൊന്നും ഞങ്ങൾ ചിന്തിച്ചില്ല. കാണുന്നിടത്തൊക്കെ അന്തി ഉറങ്ങി. ഈ ഗ്യാങ് കാരണം ഇനിയൊരു ജീവൻ നഷ്ടപ്പെടുമെന്നുള്ള പേടിയും ഇവരെ എങ്ങനെയെങ്കിലും പിടിക്കണമെന്നുള്ള വാശിയാണ് ഇതെല്ലാം സഹിക്കാനുള്ള ശക്തി പകർന്നത്. നോർത്തിലെ ഭക്ഷണമൊന്നും പിടിക്കാതെ, കാശും തികയാതെ വണ്ടിയിൽ പാത്രങ്ങൾ കെട്ടിവെച്ച് ചില സ്ഥലങ്ങളിൽ സമയം കിട്ടുമ്പോൾ ഭക്ഷണമുണ്ടാക്കി. സാർ, നല്ല ടേസ്റ്റ് ഉണ്ട് സാറേ. സാറിന്റെ വൈഫ് എന്തായാലും ഭാഗ്യവതിയാ കേട്ടോ. നീ എങ്ങു പോയി, നീ എങ്ങു പോയി പൊന്നെ, ഇരുൾ മൂടും നെഞ്ചിൽ നിന്റെ തേങ്ങലോ, കനവെല്ലാം ഇന്ന് കാറ്റിൽ പറയോ. നീ എങ്ങു പോയി, നീ എങ്ങു പോയി പൊന്നെ, ഇരുൾ മൂടും നെഞ്ചിൽ നിന്റെ തേങ്ങലോ, കനവെല്ലാം ഇന്ന് കാറ്റിൽ പറയോ. നിഴൽ പോലെ എന്ന് നീ കാത്തിരുന്നില്ലയോ, കരയുവാനറിയാതെ ഞാൻ നിന്നു പോയി. പാതി വഴിയിലായി ശബങ്ങൾ മാറുമോ, മൗനത്തിൻ ഞാമവും മാറിടുമോ. ഡ്രൈവർ, വണ്ടി ഒന്ന് നിർത്തിക്കേ, പച്ച നിറമുള്ള തലയക്കെട്ട്. സാർ, പണ്ടിറ്റിന്റെ ഇൻഫർമേഷൻ ഇതാ സാർ. വെരി ഗുഡ്. സേതു എല്ലാം അസംബ്ലി ചെയ്തേ. യെസ് സാർ. സത്യ, ഈ ഓപ്പറേഷൻ നിങ്ങൾ വേണ്ട, നിങ്ങൾക്ക് വേറെ ജോലി തരാം. സാർ, എന്നെ ഈ ടീമിൽ നിന്ന് പറഞ്ഞു വിട്ടേക്കു സാർ. എനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നോർത്ത് സാറിന്റെ മനസ്സ് വേദനിക്കുന്നുണ്ടെന്നറിയാം. ഞാൻ കാരണം സാറിന്റെ മനസ്സ് വേദനിക്കാൻ പാടില്ല. എന്നെ പറഞ്ഞു വിട്ടേക്കു സാർ. അസംബ്ലി ആയി സാർ. യെസ് സാർ. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ആളെ ഫോളോ ചെയ്യുക. താങ്ക്സ് സാർ. അറം സിംഗ്, വയസ്സ് 55, ബനേസിംഗിന്റെ വെല്ലിച്ചൻ, ഈ ഗ്യാങ്ങിന്റെ ഓർഗനൈസർ, വി എ ആയിട്ട് ജോലി ചെയ്യുന്നു. ഇവിടെ പട്ടുവാരി എന്നറിയപ്പെടും. അവരുടെ ജാതിയിൽ പഠിച്ച ഒരേ ഒരാൾ. ആ ഗ്യാങ്ങിന്റെ എല്ലാ രഹസ്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്, അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ തീർക്കുന്നതും, കോർട്ട് കേസ് പ്രശ്നങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്, അവർ കൊള്ളയടിച്ച് വരുന്ന സ്വർണങ്ങളെല്ലാം വിറ്റ് പണമാക്കുന്നതും ഇവനൊരുത്തം മാത്രമാണ്. ഇവനെ പൊക്കിയാൽ രക്ഷപ്പെട്ട ബനേസിംഗ്, അവരുടെ ഗ്യാങ്, ആ ഗ്യാങ്ങിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും നമുക്ക് കിട്ടും. ലോക്കൽ പോലീസുമായി ഇവർക്ക് കണക്ഷൻ ഉള്ളതുകൊണ്ട് ഗ്രാമത്തിൽ ഇവർ ധൈര്യമായി ഇറങ്ങി നടക്കും. വരത്പൂർ ഗ്രാമത്തിലെ മാർക്കറ്റിൽ ഇയാൾ ഡെയിലി പലിശ പിരിക്കാൻ വരാറുണ്ട്. ആരും അറിയാതെ നമ്മൾ ഇയാളെ അവിടെ നിന്ന് പൊക്കും. ഇതിലും ബെറ്റർ ബനേസിംഗ് ഗ്രാമമാണ്. എല്ലാ റൗഡികളും മാർക്കറ്റിൽ തന്നെ ഉണ്ടാവും. ചെത്തി എടുക്കും. ആദ്യം നമ്മുടെ നമ്പർ പ്ലേറ്റൊക്കെ മാറ്റി ലോക്കൽ നമ്പറായി മാറ്റണം. കാലത്ത് മാർക്കറ്റിൽ തിരക്ക് അധികമായിരിക്കും. നമ്മൾ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ജനം കൂടിയാലും അല്ലെങ്കിൽ അക്യൂസ്ഡ് അലേർട്ട് ആയാലും ഓപ്പറേഷൻ ഫെയിൽ ആവും. അവിടെ ഒരു അറസ്റ്റ് നടക്കാൻ പോകുന്നോ നടന്നു കഴിഞ്ഞോ ആരും അറിയാൻ പാടില്ല. പ്ലാൻ എന്താണെന്ന് പറയാം. ഇനിയൊരു ഫെയിലുവർ നടക്കാനേ പാടില്ല. ജനങ്ങളൊന്നും അറിയാതെ ഭരൺ സിംഗിന്റെ പുറകെ പോകാൻ നോക്ക്. 2 മിനിറ്റ്സ് എന്നല്ല, 2 അവേഴ്സ് ആയാലും പിടിക്കാൻ പറ്റില്ല സാറേ. 2 അവേഴ്സ് ഒന്നും വേണ്ട. നിങ്ങൾ അവിടെ പോയി തിരിച്ചു വരുന്നതിന് മുമ്പ് അവനെ ഞാൻ പൊക്കിയിരിക്കും. പൊക്കിയില്ലെങ്കിലോ? ഞാൻ ഈ നാട് വിട്ട് പൊക്കോളാം. നിങ്ങൾ നാട് വിട്ട് പോകുമ്പോ ഒരു പ്രാവശ്യം അല്ല, 4 പ്രാവശ്യം ഞാൻ പോയി തൊട്ടിട്ട് വരും. പോകട്ടെ. എന്നാ ദാ ഇപ്പൊ കാണിച്ചു തരാം. മത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞ അവന്റെ പുറകെ പോയി പിടിക്കുക. അവൻ വരുന്നുണ്ട്. സേതു, കവർ. ഒക്കവനെ ഇനി അവന്റെ വായിൽ പഴം തിരികെ കയറ്റി.
ഇനി സാർ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാം സാർ. പക്ഷേ ഓടാൻ മാത്രം എന്നോട് പറയല്ലേ സാറേ. ഹരം സിംഗ്, ചെന്നൈയിലേക്ക് പോകാനുള്ള ട്രാൻസിറ്റീവ് വാറന്റ് അറേഞ്ച് ചെയ്യുക. കഴിഞ്ഞ 10 വർഷക്കാലമായി കൊള്ളത്തലവന്മാരെ സഹായിച്ചുകൊണ്ടിരുന്ന ഹരം സിംഗിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഈ അറസ്റ്റ് നടന്നതിന് ശേഷം പല സ്റ്റേറ്റിലെ പോലീസ് അധികാരികളും ഡി എസ് പി ധീരനെ അനുമോദിച്ചു. എത്രയും പെട്ടെന്ന് സംഘത്തലവനെ അറസ്റ്റ് ചെയ്യുമെന്ന് ഡി എസ് പി ധീരൻ അറിയിച്ചു. ഈ അന്വേഷണത്തിൽ പല രഹസ്യ തെളിവുകളും പുറത്താകുമെന്ന് പ്രതീക്ഷിക്കാം. കോൺസ്റ്റബിൾ, ബൈക്കുകാരനോട് ഇതിൽ വരരുതെന്ന് പറ. പോ പോ, ഇതിൽ വരാതെ പോ. എടാ, ആരടാകത്ത് ചോദിച്ചേട്ടില്ലേ, ഇറങ്ങി വേടാ. സോറി സാറേ, ഞങ്ങൾ ലവേഴ്സാ, ഫാമിലി പ്രോബ്ലം. അതിനെ കുറിച്ച് നാടിനകത്താനോടാ ഫാമിലി പ്രോബ്ലം. പറയണോ? മേ ബേഗുന എന്ന് പറഞ്ഞാൽ ഞാനൊരു പാവാന്നാ സാർ അർത്ഥം. അറിയാടോ, കൊറേ ദിവസമായിട്ട് ഇത് തന്നെയല്ലേ ടൈപ്പ് ചെയ്യുന്നത്. ഞാനൊരു പാവം. എത്ര തല്ലു കൊടുത്തിട്ട് ഒരു കാര്യമില്ല സാറേ, അവനെ കൊണ്ടൊന്ന് പറയിപ്പിക്കും. അവനെ അടിച്ച് താഴോട്ട് കിടത്താൻ മൂട്ടയെ വെച്ചൊരു പ്രയോഗം പ്രയോഗിച്ചാൽ 10 മിനിറ്റ് കൊണ്ട് അവൻ ഉത്തരം പറയും. മൂട്ടയെ വെച്ചിട്ടോ? ചൂട് അങ്ങോട്ട് ചെല്ലുമ്പോളേ പൊക്കിള് തുളച്ച് മൂട്ട അകത്തോട്ട് പൊക്കോളും. വേദന കൊണ്ട് അവൻ മണി മണി പോലെ സത്യം പറയും. ഇവനെന്താ ഒന്നും പറയാത്തെ? എത്ര അടി കൊടുത്തിട്ടും അവനൊന്നും പറയുന്നില്ല. എനിക്കൊന്നും അറിയില്ല, ഞാൻ പാവമാണെന്ന് അവൻ പറയുന്നത്. ബനേസിംഗ് ഇവിടെ ഗ്യാങ് ലീഡർ ആരാണെന്ന് പറഞ്ഞു എനിക്ക് ഡ്രസ്സിൽ പിടികൊണ്ട് പോലെ ഇനിയിപ്പോ തലക്കായിരിക്കും പിടികൊള്ളു. പറഞ്ഞു കൊടുക്ക് ബൈ. അഗർ തും ബനേസിംഗ് കെ ബാരെ മെ നഹീ ബോലേഗാ അഗലി ബാർ ഗോലി തേരെ സിർ മേ ലഗേഗാ. പതിനഞ്ച് ദിവസം ഒരു വയസ്സായ ആളെ അടിച്ചിട്ടും അവനൊരു സത്യവും പറയുന്നില്ലെന്ന് കണ്ടപ്പോ ഞങ്ങൾക്ക് അതിശയമായിരുന്നു. അയാളുടെ വേദന താങ്ങാനുള്ള സഹനശക്തിയും ഗ്യാങ്ങിനെ കാട്ടിക്കൊടുക്കില്ലെന്നുള്ള വാശിയും ഞങ്ങളെ തളർത്തിക്കൊണ്ടേയിരുന്നു. റിമൈൻഡ് ടൈമും കഴിഞ്ഞ് വീണ്ടും എക്സ്റ്റൻഷൻ ചെയ്യാൻ നോക്കി. ഒരു നാണമില്ല നിങ്ങൾക്ക്. ഒരു വയസ്സിനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇത്രയും കൊല ചെയ്തത് ഇയാളാണെന്ന് പറഞ്ഞ അടുത്ത പ്രാവശ്യം കറക്റ്റ് എവിഡൻസ് കൊണ്ടുവന്നില്ലെങ്കിൽ റിമാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യില്ല. സോ ബനേ സിംഗ് രക്ഷപ്പെട്ടു, അതുകൊണ്ട് അവനെ പിടിക്കാൻ പറ്റിയില്ല. ഗ്യാങ് ലീഡർ ആരാണെന്നറിയില്ല, അതുകൊണ്ട് അവനെയും പിടിക്കാൻ പറ്റിയില്ല. ഗ്യാങ് ഇന്ത്യയിൽ ഏത് ദിക്കിലാണെന്നും അറിയില്ല, അതുകൊണ്ട് ഒരു പോലീസുകാർക്കും അവരെ പിടിക്കാൻ കഴിഞ്ഞില്ല. സാക്ഷിയും ഇല്ല, അതുകൊണ്ട് അറസ്റ്റ് ചെയ്താൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ആറം സിംഗിന് ജാമ്യം കിട്ടുകയും ചെയ്യും, കേസ് അവസാനിക്കുകയും ചെയ്യും. സൂപ്പർ സാർ. ഒരു വൺ വീക്ക് ഹ്യൂമൻ റൈറ്റിൽ നിന്ന് വന്നതാ, പാവപ്പെട്ടവരെ ദ്രോഹിക്കുന്നതിന്റെ കംപ്ലൈന്റ് ആണിത്. വാചക അടിക്കാൻ കൊള്ളാം. ഓടോ, നിങ്ങളുടെ ഓപ്പറേഷനൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് അവരെ വിളിച്ചൊരു ഒത്തുതീർപ്പും വെച്ച് രണ്ടുപേരെ പിടിച്ചുകൊണ്ടുവന്ന് എം എൽ എ കൊന്നത് ഇവരാണെന്നും പറഞ്ഞ് പേപ്പർകാർക്ക് ഒരു ന്യൂസും കൊടുത്ത് കേസ് അവസാനിപ്പിക്കേ. ഓക്കെ സർ, അങ്ങനെ ചെയ്യാം. ഇത് പിടിക്കേ സർ, കുറച്ച് സമയം കൂടി. എന്താ ധീരൻ, എല്ലാം ഒത്തുതീർപ്പാക്കാൻ പോവുകയാണല്ലേ? ആശംസകൾ. സാർ, ഓപ്പറേഷൻ നിർത്താൻ പോവാണ്. അതെ, ഹരൺ സിംഗിന്റെ കയ്യിൽ നിന്ന് ഒരു ഒപ്പ് വാങ്ങിച്ചോളൂ, കോംപ്രമൈസ് സംസാരിക്കാം. സാർ സാർ സാർ, ധന്യവാദ്.
ഹലോ, രൂപോസ് ചെക്ക് പോസ്റ്റ് ബീഡാക്കടയ്ക്ക് പോണു സാർ. രൂപോസ് ചെക്ക് പോസ്റ്റിലെ സൂപ്പർ, ഉടനെ എത്താം. നസീർ, നമ്മുടെ വണ്ടി രൂപാസ് ചെക്ക് പോസ്റ്റിലേക്ക് വരാൻ പറ. ഓക്കെ സാർ, പോയി ഒത്തീർപ്പാക്കിയിട്ട് വരാം. ഹലോ, നമ്മുടെ ടീമിൽ നിന്ന് ഒരു അഞ്ചാറ് പേര് വേഗം ഇമ്മീഡിയറ്റ് ആയിട്ട് രൂപോസ് ചെക്ക് പോസ്റ്റിലേക്ക് വേഗം വരും. സത്യ, നാളെ ഹറം സിംഗിനെ കോർട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുമ്പോഴേ. സാർ, അത് തെറ്റല്ലേ സാർ? എന്തു വന്നാലും ശരി, ധൈര്യമായിട്ട് ചെയ്തോ, ഞാനല്ല നോക്കിക്കോളാം. മദ്രാസ് പോലീസ് ഒത്തുതീർപ്പാക്കാൻ വന്നുകൊണ്ടിരിക്കുക. രണ്ടുപേര് സറണ്ടർ ആയാൽ കേസ് തീർത്തേക്കാം. എടോ മുത്തുപാണ്ടി, ആ ഹിന്ദിക്കാരൻ ഇപ്പൊ ജാമ്യം എടുത്ത് പുറത്തു വരും. അങ്ങനെ വരുമ്പോ അവന് മറ്റൊരു കേസിൽ റിമാൻഡ് അക്യൂസ്റ്റ് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഓക്കെ, ഓവർ. സാർ, കേസ് ഇങ്ങനെ ഒരു ഒത്തീർപ്പാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സാർ. എന്തു ചെയ്യാന, ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ബീഡേ ഉണ്ട്, വെറും വീട്ടിൽ കഴിച്ചാൽ നന്നായിരിക്കും. എന്താ സാർ ഇങ്ങനെ സ്പെഷ്യൽ ബീഡാകെ? ഇതെന്താ, ഒത്തുതീർപ്പിന് വന്ന ലക്ഷണം കാണുന്നില്ലല്ലോ. Thank you.
ഡ്രൈവിംഗ് സർ. മദ്രാസി അടുത്ത് വന്നാൽ കൊന്നാളേ ഞാൻ. മര്യാദയ്ക്ക് സറണ്ടർ ആയിക്കോ അല്ലെങ്കിൽ. ബസ് രണ്ടും ഒരേ ലെവലിൽ പോകാൻ പറ, ഒരേ സ്പീഡിൽ പോകാൻ പറ. സേതു അവന് വിട്ടുകളായിരുന്നു, അവൻ ടയറിന്റെ അടിയിൽ പോയി ചത്തുപോകും. അവൻ ചത്തു കഴിഞ്ഞാൽ ഈ ഗ്യാങ്ങിനെ നമുക്ക് ഒരിക്കലും പിടിക്കാൻ കഴിയില്ല. ഇനി വിട് നോക്കട്ടെ.
ഒത്തുതീർപ്പിന് എന്താ വരാത്തതെന്ന് ചോദിക്കുന്നു സാർ. എല്ലാം സംസാരിച്ചെന്ന് പറയാൻ പോവാ സാർ. മദ്രാസുകാരി ബനീർ സിംഗിനെ പൊക്കി. അരുൾ, വണ്ടി വേഗം തിരികെ. ഇറങ്ങി വേടാ, നീ സത്യം പറയില്ലല്ലേ? നിന്നെ ഞാൻ കല്ലിന് ഇറങ്ങി വേടാ. എന്നെ അറിയ, നീ കണ്ണെടുത്ത് കൊടുക്കല്ലേ? നിന്നെ കാണിച്ചു തരടാ, നീ കണ്ണെടുത്ത് കൊടുക്കല്ലേ? ഇവൻ നിങ്ങളെല്ലാവരെയും തല്ലി, അതല്ലേ? ഇതൊരു ജോലി ആയിരിക്കും. പറയില്ല, വേഗം അയാളെ ജാമ്യത്തിലിറക്കാം. നിങ്ങൾ വിഷമിക്കണ്ട. ആ മദ്രാസി ഭയങ്കര അപകടക്കാരിയാണ്. ബുദ്ധിമാനുമായിരിക്കാം. എങ്ങനെയാണ് കറക്റ്റായിട്ട് പൊക്കുന്നത്? എവിടെയൊക്കെയോ നമ്മൾ അറിയാതെ ചില തെട്ടുകൾ നടക്കുന്നുണ്ട്. അതറിയണം. ജി ബൈ സാർ. ഞാൻ ഗുരുശിഖർമലയിൽ കാണും, അവിടെ വന്നു കാണണം. അച്ഛാ, അച്ഛൻ എപ്പോഴാ അച്ഛാ വരുന്നേ? അച്ഛന്റെ ജോലി കഴിഞ്ഞില്ല മോളെ. അച്ഛൻ പിന്നെ വിളിക്കാം കേട്ടോ. സാർ, ബനീർ സിംഗിനെ വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്താൽ? ഇനി അയാളെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് കാര്യമില്ല സത്യ. അതെന്താ സാറേ? അയാളെ അടിക്കുമ്പോ മേ ബേഗുന സാബ് മേ കുച്ച് നീ ജാൻത, ചുമ്മാ ഒരു പ്രിസ്നസ് ഡൈനാമോ ഗെയിം കളിക്കാം. ഡൈനാമോ സാർ? ശരി, അതൊന്നും വേണ്ട. ഗെയിമിൽ നിങ്ങൾ നല്ല പൊലീസുകാരനാണോ അതോ മോശക്കാരനാണോ? ഡെഫിനറ്റ്ലി മോശമാണ് സാർ. എന്താ ഹരൺ സിംഗ് ജി, കാണാറില്ല? കഴിച്ചു. അല്ല, നിങ്ങളുടെ ഗ്രൂപ്പിൽ പഠിക്കാൻ അറിയാവുന്ന ആൾക്കാരെ കൊണ്ടല്ലേ? വാട്ട് ന്യൂസ്? ഇക്കാലത്തെ പെണ്ണുങ്ങൾ ശരിയല്ലെന്ന് പറഞ്ഞ് ഫീൽ ചെയ്യാള്. പഠിക്കാൻ മാത്രം അറിയുള്ളൂ, അത് എഴുതാനും അറിയാമോ? എഴുതിയേള്, ആ നോക്കാം. ന്യൂസ് ന്യൂസ് കിസുകിസ് കിസുകിസ്. അതെ, എഴുത് നോക്കട്ടെ. ഹരൺ സിംഗ് നീ ചെയ്ത കൊലയും കൊള്ളയും എല്ലാം എഴുതി തന്ന് അത് അപ്രൂവലായി. അത് വെച്ചാണ് നിന്നെയും അറസ്റ്റ് ചെയ്തത്. വിശ്വാസം ഇല്ലെങ്കിൽ നീ ഹരൺ സിംഗിന് കൊടുത്ത സ്വർണം ചെക്ക് ചെയ്യ്. എനിക്കൊരേ ഒരു ചോദ്യത്തിന് മാത്രം ഉത്തരം കിട്ടിയാൽ മതി. 96 ശേഷം 4 വർഷം എന്തുകൊണ്ട് തമിഴ്നാട്ടിലേക്ക് വന്നില്ലെന്ന് പറ. പണം തരാം, സ്വർണം എല്ലാം ഞാൻ നിന്റെ കയ്യിൽ തരാം. ഇല്ലെങ്കിൽ സത്യ, ആപ് ലോഗ് ചാർ സാൽ സേ തമിഴ്നാട് ക്യൂ നേ ബതാ ദേ വർനാ എൻകൗണ്ടർ മേ മരേഗാ. നഹീ സാർ, സാബ് ആഗ്രാ സേ ഡകൈതി കർകെ ഭാഗേ തോ സികന്ദരാ ചെക്ക് പോസ്റ്റ് മേ മുട് ബേഡു ഹി പോലീസ് സേ ഗോലിയാ ചലി. ജോലി കഴിഞ്ഞ് പോകുമ്പോൾ ചെക്ക് പോസ്റ്റിൽ പിടിച്ച് UP ചെക്കന്തര പോലീസ് 3 വർഷം അകത്തിട്ടിട്ടുണ്ടെന്ന്. കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോ തന്നെ ജാമ്യത്തിൽ ഇറങ്ങി എസ്കേപ്പ് ആയി. വീണ്ടും ഈ തൊഴിലിന് ഇറങ്ങി സാർ. നിന്റെ ഗാംഗ് ലീഡർ ആരാ? പറയടാ, പറയടാ. അതവൻ പറഞ്ഞല്ലോ സത്യ, നമ്മുടെ ടീം ചിക്കന്തര അർപ്പിയോട് ഇവരുടെ അറസ്റ്റ് ആയ ഫയൽ എടുത്ത് നോക്കാൻ പറ. മുഴുവൻ ഡീറ്റെയിൽസും അതിലുണ്ടാവും. മകനെ, നീ എങ്ങനെയാടാ അകത്ത് വന്നത്? നീ തെളിവ് സഹിതം എല്ലാം എഴുതി കൊടുത്തില്ലേ? ഞാൻ എന്നെ എഴുതി കൊടുത്ത? എടാ, ഞാൻ കിസുകിസാടാ എഴുതി കൊടുത്ത. അയ്യോ, ഇതിനടാ അന്നൊക്കെ പഠിക്ക് പഠിക്കുന്നു പറഞ്ഞു. എന്നിട്ട് നീ പഠിച്ചോടാ എരിമ. അപ്പൊ സ്വരണം ഹേ സാബിത്, മേ ബേഗുണ സാബ്.
ചിക്കന്തിരയിൽ അറസ്റ്റിലായ മുഴുവൻ ഗ്യാങ്ങിന്റെയും ലിസ്റ്റ് കിട്ടി. അക്യൂസ്ഡ് 1 ഓംവീർ സിംഗ്, അലേക് സോമ, ഗ്യാങ് ലീഡർ ഹരിയാന. 13 ലോറി കൊണ്ട് ട്രാവൽസ് നടത്തുന്നു. ലോഡ് എടുത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോഴും പോകുമ്പോഴും കൊലയും കൊള്ളയും നടത്തുന്നു. A2 ഖാലി, ഡോർ ബ്രേക്കർ ഹരിയാന. A3 ബോറ, റൂട്ട് എക്സ്പെർട്ട് UP. A4 ബനേ സിംഗ്, ലോക്ക് ഓപ്പണർ രാജസ്ഥാൻ. A5 ഹരൺ സിംഗ്, ഓർഗനൈസർ രാജസ്ഥാൻ. A6 താരാചന്ദ്, വെപ്പൺ ഹാൻഡ്ലിംഗ് UP. A7 മുബീൻ, വെപ്പൺ ഹാൻഡ്ലിംഗ് മധ്യപ്രദേശ്. A8 ഗുലാം, ഡ്രൈവർ മഹാരാഷ്ട്ര. A9 രുകേഷ് സിംഗ്, ഡ്രൈവർ പഞ്ചാബ്. A10 ജാങ്കുറി, ഓമ സിസ്റ്റർ, സ്പൈ രാജസ്ഥാൻ. A11 ആന്തോ, സ്പൈ രാജസ്ഥാൻ. A12 മംഗേലാൽ, സ്പൈ ഹരിയാന. A13 ഗുഡുമാൽ സിംഗ്, സ്നാച്ചർ ഹരിയാന. A14 ഹീന, ഓമാസ് തേർഡ് വൈഫ്, ബൂട്ടി ഡിസ്പോസൽ ഹരിയാന. A15 ഖൊറാക് സിംഗ്, സ്നാച്ചർ ഹരിയാന. A16 രാജി സിംഗ്, ഓമാ സണ്ണിലോ, സ്കൂൾ ടീച്ചർ, ബൂട്ടി ഡിസ്പോസൽ പഞ്ചാബ്. A17 ടോള, സ്നാച്ചർ MP. ഇത് ഇന്ത്യ മുഴുവനും ഇവരുടെ കൈരേഖയുമായി സാമ്യമുള്ള മുഴുവൻ ലിസ്റ്റ്. കൊള്ളാടോ, സൂപ്പർ കാലക്കി, ഓക്കിക്കോ എല്ലാത്തിനും. ശ്രദ്ധിക്കണേ സാർ, ആളുകളുണ്ടെന്ന് മണത്തറിഞ്ഞാൽ രക്ഷപ്പെടും. അടുത്തു വന്നു സാർ. പണ്ഡിറ്റിന്റെ ഇൻഫർമേഷനാ സാർ, UK ചന്ദ്രകാന്ത വഴി പൊക്കൊണ്ടിരിക്കണം സാർ. ഓക്കെ, നോർത്ത് ഇന്ത്യയിലെ വിട്ടിട്ട് ഇത്രയും ദൂരം വന്ന് നിന്നെ കൊള്ളയടിച്ചത്? കൊടുക്ക് ശരവണ, കൊടുക്ക്. UPയിലെ ഞങ്ങളുടെ ആളുകളെ എൻകൗണ്ടർ ചെയ്യുന്നത് കൊണ്ട് ഞങ്ങളുടെ ജോലി ഞങ്ങൾ മദ്രാസിലേക്ക് മാറ്റി. പറയണ, ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ മദ്രാസ് പോലീസ് വണ്ടി പിടിച്ചാൽ 20 രൂപ കൊടുത്താൽ മതി. പറടാ, UPയിൽ പിടിച്ച പോലീസ് വെടിവെച്ച് കൊല്ലും. നിങ്ങളുടെ പോലീസിന്റെ തോക്കില്ല, പക്ഷെ ഞങ്ങളുടെയിലുണ്ട്. അത് മാത്രമല്ല, നിർത്താതെ പറടാ, ഇവിടെയുള്ള എല്ലാ പെണ്ണുങ്ങളുടെയും കഴുത്തിലും ഒരുപാട് സ്വർണമുണ്ട്. കഴുത്തിൽ ഇത്രയും ഉണ്ടെങ്കിൽ വീട്ടിൽ എന്തുമാത്രം ഉണ്ടാവും എന്ന് ആലോചിച്ചു. കെട്ടിയവളോട് ഒരുപാട് സ്വർണം ഇടരുത്, അത് ആവത്താന്ന് പറഞ്ഞാൽ. എന്നായാലും ചാവണ്ടല്ലേ, അത് സ്വർണം ഇട്ടിട്ട് ചാവുകയാണെങ്കിൽ എങ്ങനെ ചാത്തോട്ടെന്ന്. ഞങ്ങളുടെ ടീം തുടർച്ചയായി അറസ്റ്റ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത പലതും ഓമ ചെയ്യാൻ തുടങ്ങി. ഇൻഫർമേഷൻ തരുന്നുവെന്ന് സംശയം തോന്നി ഓരോരുത്തരെയും അവർ കൊല്ലാൻ തുടങ്ങി. ഞങ്ങളുടെ മെയിൻ ഇൻഫോർമർ പണ്ഡിറ്റ് ജീവനിൽ പേടിച്ച് നാട് വിട്ട് ഓടിപ്പോയി. ഓമയെ പോലുള്ള നോർത്ത് ഇന്ത്യൻ ക്രിമിനൽസിന് തമിഴ്നാട് പോലീസിനോട് ഭയം തോന്നാൻ വേണ്ടി ഞങ്ങളൊരു തീരുമാനത്തിലെത്തിച്ചേർന്നു. ചെയ്യാൻ ആരംഭിച്ചതിന് ശേഷം ഓമ ഭയന്ന് സ്ഥലം മാറിക്കൊണ്ടേയിരുന്നു. ട്രൈ സ്റ്റാർട്ട് ചെയ്യുകയോ കോർട്ടിൽ കേസ് കൊടുക്കുകയോ ഹ്യൂമൻ റൈറ്റ്സ് കംപ്ലയൻസ് അതൊന്നും എനിക്ക് അറിയണ്ട. ആ മദ്രാസ് ഇവിടെ ഒന്ന് പോകണം. മംഗേലാൽ, നമുക്ക് ചെന്നൈ ഒക്കെ പോയി ഒന്ന് കറങ്ങിട്ട് വരാം. വണ്ടിയോട്ട് സത്യ, വണ്ടി എടുക്ക. എല്ലാ സ്റ്റേറ്റ് പോലീസും ഞങ്ങളെ സഹായിക്കുവാൻ തുടങ്ങി. അവരുടെ സഹായത്തോടെ ഓമ ഗാങ് കൊള്ളയടിച്ചുകൊണ്ടുപോയ സ്വത്തുക്കളൊക്കെ തിരിച്ചു പിടിക്കാൻ തുടങ്ങി. ഓമയാണ് ഗാങ് ലീഡർ എന്നറിഞ്ഞിട്ടും അവനെ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് 15 മാസമായി. എൻ്റെ പ്രിയയെ കണ്ടിട്ടും 15 മാസത്തോളമായി. കോമയിൽ കിടക്കുന്ന പ്രിയയോടൊപ്പം ഞാൻ ഇല്ലല്ലോ എന്ന കുറ്റബോധം തോന്നുമ്പോൾ ഈ ജോലി വലിച്ചെറിഞ്ഞിട്ട് പോയാലോ എന്ന് തോന്നിപ്പോകും. അങ്ങനെ തോന്നുമ്പോഴെല്ലാം ഞാൻ ജീവന് തുല്യം സ്നേഹിച്ച
പ്രിയയോടൊപ്പമുള്ള സന്തോഷ ദിനങ്ങൾ എൻ്റെ ഓർമ്മയിലേക്ക് വരും. ഇതുപോലെ എത്ര കുടുംബങ്ങളുടെ സന്തോഷങ്ങളും സ്വപ്നങ്ങളും ഓമ പിച്ചി ചീന്തിയിട്ടുണ്ടാവും. ഓമ, നീ എവിടെയുണ്ടെങ്കിലും ഞാൻ നിന്നെ തേടി വരും. ബൈ സർ. മദ്രാസ് പോലീസ് ആറുപേരെ അറസ്റ്റ് ചെയ്തു, രണ്ടുപേരെ എൻകൗണ്ടർ ചെയ്തു. ബൈ സർ, 8 ലോറിയും സീസ് ചെയ്തു. നമ്മുടെ പോലീസ് അന്വേഷിച്ചിട്ടും അവർക്ക് ആരാണ് ഇൻഫർമേഷൻ കൊടുക്കുന്നത്, എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യുന്നതെന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക. എന്നാളാ മദ്രാസി ശാന്തനായി നിന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഈ ഓട്ടം നിർത്തണം. നമ്മൾ ബലിക്കുള്ള ആടാണോ അതോ ബലി നടത്താൻ പോകുന്ന ചെന്നായാണോ എന്ന് തീരുമാനിക്കേണ്ട സമയമായിരിക്കുന്നു. ഇനിയും ഓടിയ നമ്മൾ വേട്ടക്കാരല്ല, വേട്ട മൃഗത്തിന് തുല്യമാകും. ഞാൻ തൈത്തവർ റെയിൽവേ സ്റ്റേഷൻ വഴി രക്ഷപ്പെടുമെന്ന് ഇൻഫർമേഷൻ കൊടുക്ക. ആ മദ്രാസിയുടെ ശവം പോലും ആർക്കും കിട്ടരുത്. അടിച്ചു ആറവല്ലിമലയിൽ കുളിച്ചു മോടണം. ഇനി ഒരു സ്റ്റേറ്റ് പോലീസുകാർക്കും നമ്മളെ കണ്ടുപിടിക്കണമെന്ന തോന്നലുണ്ടാകരുത്. അമീറ റെയിൽവേ സ്റ്റേഷൻ വഴി ഓമ രക്ഷപ്പെടാൻ പോകാന്ന് മദ്രാസ് പോലീസിന് ഉടനെ വിവരം അറിയിക്കും. ഹലോ സർ. ഓപ്പറേഷൻ ഇനി ചെയ്യട്ടാന്ന്. എനിക്കാകെ പേടിയാവുന്നു മോനെ. നീ വരുന്നുണ്ടോ? പ്രിയയെ കാണാൻ പോകണോ അതോ ഓമയെ പിടിക്കാൻ പോകണോ എന്ന് ചിന്തിച്ച ആ നിമിഷത്തിൽ ഓമയെ പിടിക്കാൻ തന്നെ പുറപ്പെട്ടു. എന്റെ പ്രിയ, എനിക്ക് വേണ്ടി കാത്തിരുന്നുള്ളൂ. ഓമ ടീം ഇതുവരെ വന്നില്ല സാർ. ബോയ്സ് അലർട്ട് അലർട്ട്, ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നു. ഇറങ്ങുന്ന ആൾക്കാരും ചെക്ക് ചെയ്യണം, കയറുന്ന ആൾക്കാരും ചെക്ക് ചെയ്യണം. ഓക്കെ സർ. ഓമ ഇല്ല സർ. ഇല്ല സർ, അവൻ ഇപ്പോഴും ആ ട്രെയിനിൽ തന്നെ ഉണ്ടാവാനാണ് സാധ്യത. എല്ലാവരും ഓരോ കമ്പാർട്ട്മെന്റിലേക്ക് കയറി നോക്ക്. ലോക്കൽ കോച്ച് ചെക്ക് ചെയ്യുക. ഒരു കോച്ചിലും ഇല്ല സാർ. ഇവിടെ ഇല്ല സാർ. ഓക്കെ ഓക്കെ. മെസ്സേജ് ശരിക്കും നോക്കിയായിരുന്നോ? നോക്കി സർ, ലാസ്റ്റ് കമ്പാർട്ട്മെന്റിലും ഇല്ല. റോങ് ഇൻഫർമേഷൻ ആണെന്ന് തോന്നുന്നത്. അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിയേക്കാം. ഇത് സ്ഥിരം പരിപാടിയാ. വണ്ടി ഇത് ഇടയ്ക്ക് വെച്ച് നിർത്തിയത്. ലാസ്റ്റ് കമ്പാർട്ട്മെന്റിൽ ആരൊക്കെ ആയിരുന്നു? ആരെ നോക്ക്, ആരെ നോക്ക്. ഞാൻ
വണ്ടി വിട്ട് വേഗം കേറേ. വണ്ടിയിൽ കേറേ സാറേ. മെസ്സി ട്രെയിൻ മൂവ് ആയിക്കൊണ്ടിരിക്കുക, 10 കോച്ചിയെ മാറി കയറാം. ചെക്ക് ചെയ്യണേ. ഞാൻ രണ്ടാമത്തെ കമ്പാർട്ട്മെന്റിലാണുള്ളത്. അവരെ എങ്ങനെയെങ്കിലും ഹോൾഡ് ചെയ്ത് വെക്കുക, ഞാൻ വന്നോണ്ടിരിക്കാം. ഈ ഭാഗത്ത് ആടുകളെ മേയ്ക്കുന്നവർ താമസിക്കുന്ന ഒരു ഗ്രാമമുണ്ട് സാർ. അത് കഴിഞ്ഞാൽ വരണ്ട ഭൂമിയും മലകളും മാത്രമേ ഉള്ളൂ സാർ. കിത്തന കിലോമീറ്റർ പയ്യ ദോ കിലോമീറ്റർ ബോയ്സ് പുറപ്പെടാം. ഓമ ഒരുപാട് ദൂരം പോകാൻ സാധ്യതയില്ല, ഫോളോ ചെയ്ത് പിടിക്കാം. എല്ലാവരും അലേർട്ട് ആയിരിക്കണം. കീപ് സർച്ചിങ്. ഇനി കിത്തന കിലോമീറ്റർ പയ്യ കിലോമീറ്റർ അരെ വയ്യ, ദോ കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുവാണല്ലോ. ഇനി കിത്തന കിലോമീറ്റർ ദോ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ രണ്ടാടാ. ഇനി ഇവന് മനസ്സിലാകാനിട്ടാണ്, എനിക്കറിയാനിട്ടാണ്. അയ്യോ, ഇനി എത്ര ദൂരം പോകണം സാറേ? അയാളോടൊന്ന് ചോദിക്കൂ. അവനോട് ചോദിക്കാതെ ഞാൻ തന്നെ പറയാം. ദോ കിലോമീറ്റർ നടന്നു. അയ്യോ, ഇനിയും പോണോ? എന്നെ കൊണ്ട് വയ്യ ദൈവമേ. എന്താ സാറ്? ടെൻഷൻ ആയത്? എന്തോ ഒരു ധൈര്യത്തിൽ ടീമിനെ കൊണ്ട് ഞാൻ വന്നു. അവർക്കെന്തെങ്കിലും സംഭവിക്കുമെന്നൊരു ഭയം മനസ്സിലിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. വാ, ഒരു കാര്യമുണ്ട്. ഈ ഗ്രാമത്തിലേക്കുള്ള എൻട്രി എക്സിറ്റ് ഒക്കെ ഒന്ന് അറിയണം. സാറേ, ഇത് ബോസ്റ്റ് വില്ലേജ് എന്ന് അറിയപ്പെടുന്നത്. ഇവിടെ ആട് മേയ്ക്കുന്ന 4-5 ഫാമിലി മാത്രമേ താമസിക്കുന്നുള്ളൂ. അവരോട് ഇന്നത്തെ ആഹാരമൊക്കെ പറഞ്ഞിരിക്കുന്നു. ഇന്ന് ഇവിടെ കിടന്നിട്ട് രാവിലെ അന്വേഷണം തുടങ്ങി. യെസ് സർ. പ്ലാൻ ചെയ്ത പോലെ അവന്മാർ ഗ്രാമത്തിൽ എത്തിയിരിക്കുന്നു. ഇപ്പൊ തന്നെ അറ്റാക്ക് ചെയ്ത് നമുക്ക് എല്ലാവരെയും പൊക്കിയേക്കാം. വേണ്ട, കാത്തിരിക്കാം. വേട്ടക്കാരന് ക്ഷമയാണ് ആവശ്യം. Thank you.
പഠിച്ച അമ്പൽ ചെന്നായ്ക്കൾ നമുക്ക് വേട്ടാടേണ്ട വിധം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ കുതിരപ്പുറത്തു പോയി ബോംബെരിഞ്ഞ് അവരെ ഇളക്കണം. നിങ്ങളെല്ലാം ഒളിച്ചിരുന്ന് ഭയന്ന് ഓടി വരുന്നവരെ അപ്പോൾ കൊന്നേക്കണം. എങ്ങനെയെന്ന് വെച്ച് ചെന്നായ്ക്കൾ വേട്ടാടില്ലേ അതുപോലെ. ഏട്ടാ, എന്നെ കുറിച്ച് ഓർത്തിരിക്കുക, എനിക്കൊന്നും സംഭവിക്കില്ല. എന്റെ മടി കിടന്ന് സുഖമായി ഉറങ്ങിക്കും. ചെന്നായ്ക്കൾ മറഞ്ഞിരുന്ന് ആക്രമിക്കുന്ന രീതികൾ ഒന്ന് കരുണയില്ലാത്ത. സത്യ, കമ്മിങ്. മദനെ അവര് പൊക്കി സാർ. റിലാക്സ് സത്യ. ചെന്നായ്ക്കളുടെ സ്റ്റൈലാണ് അറ്റാക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. അതിന് നമ്മൾ എതിർക്കണം. ഇപ്പൊ എന്താ ചെയ്യേണ്ടത് സാറേ? അവിടെ നോക്കുമ്പോ ഒരു ഗോപുരം കാണുന്നുണ്ടോ സാർ? കണ്ടു സാർ. ചാട് സത്യ, ആ വഴി നേരെ ഓടിവാ. നമ്മുടെ ആൾക്കാർ എവിടെയാ?
ബോയ്സ് ബോയ്സ് ഓമസ് ബോട്ട് വിടുന്നു, ഓമസ് ബോട്ട് വിടുന്നു. ഇപ്പൊ നോർത്ത് സ്റ്റോണിലുണ്ട്, നോർത്ത് സ്റ്റോണിലുണ്ട്. എല്ലാവരും അവിടേക്ക് വാ, കേർഫുൾ കേർഫുൾ. Ha 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 ha
സോറി ടു ഡിസ്റ്റർബ് യു സാർ. സാറിന് ഒരു പ്രാവശ്യം എനിക്കൊന്ന് കാണണം പ്ലീസ് സാർ. സൺഡേ വാ. താങ്ക് യു സാർ. ഈ ചെയറൊന്ന് മാറ്റാൻ രണ്ടു മാസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഫയൽ ചെയ്തിട്ടുണ്ട് സാർ. എന്തിനാ സാർ ഇത്രയും വലിയ കേസ് ഡീൽ ചെയ്യുന്ന ഒരാളെ ഇങ്ങനെ ഒരു ഡമ്മി പോസ്റ്റിൽ ഇട്ടിരിക്കുന്നത്? ഡിപ്പാർട്ട്മെന്റ് ന്യായമായിട്ടിരുന്ന ഇങ്ങനെ ചില സമ്മാനങ്ങൾ കിട്ടും. സാറിന് ഇത് ഇടയ്ക്കിടയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇന്ന് ഹൈവേയുടെ രൂപം മാറി. ക്രിമിനൽസിനെ പിടിക്കാനുള്ള ടെക്നോളജി വളർന്നു കഴിഞ്ഞു. എന്നാൽ ആ കേസിനെ സംബന്ധിച്ച് അധികാരത്തിലിരിക്കുന്ന ആൾക്കാരുടെ ജീവന് കൊടുത്ത വില ജനങ്ങൾക്ക് കൊടുത്തിരുന്നെങ്കിൽ ഇത്രയും പേർക്ക് ഒന്നും സംഭവിക്കില്ലായിരുന്നു. ഇത് ഡിപ്പാർട്ട്മെന്റിന്റെ തെറ്റാണോ, അതോ നാട് ഭരിക്കുന്ന അധികാരികളുടെ തെറ്റോ, അതോ അധികാര പദവിയിലേക്ക് എത്തിച്ച ജനങ്ങളുടെ തെറ്റാണോ എന്നതാണ് ഇവിടുത്തെ ടോപ്പിക്. ഇതിനൊരു മറുപടി കിട്ടുന്നതുവരെ കുറ്റങ്ങൾ, പാവം ജനങ്ങളുടെ മരണം അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ദേവസ് എ പീപ്പിൾ ഹുഡ് ഡൈ അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ഫോറെവർ. സാർ. ആ സത്യ. ഹേയ് കുട്ടിലായൻ, സുഖമായിരിക്കുന്നു മോളെ? വരൂ ബ്രദർ. ഇല്ല സാർ, താങ്കളെ നേരിൽ കണ്ട് ഒരു സല്യൂട്ട് ചെയ്യാനാണ് ഞാൻ വന്നത്. യു ആർ റിയലി ഗ്രേറ്റ് സാർ. നേർവഴിയിലൂടെ മാത്രം യാത്ര ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഞങ്ങളുടെ സല്യൂട്ട്. ഈ ചലച്ചിത്രം അവർക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ഇന്ത്യ മുഴുവനും ഈ കൊള്ളക്കാരുടെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു. തമിഴ്നാട് പോലീസ് 1.5 വർഷം കഠിന പോരാട്ടം നടത്തി 13 പേരെ അറസ്റ്റ് ചെയ്ത് 2 പേരെ എൻകൗണ്ടർ ചെയ്തു. 1995 മുതൽ 2005 വരെ 45 മുകളിൽ നടന്ന ഈ ആക്രമണങ്ങളിൽ 18 പേർ കൊല്ലപ്പെടുകയും 63 പേരുടെ ജീവിതം വഴിയാധാരവുമായി. വ്യത്യസ്തമായ കേസായതുകൊണ്ട് ന്യായാധിപൻ 4 പേർക്ക് തൂക്കുകയറും മറ്റുള്ളവർക്ക് ജീവപര്യന്തവും കഠിന തടവും നൽകി. സുപ്രീംകോടതി വധശിക്ഷ റദ്ദ് ചെയ്ത് ശിക്ഷ ജീവപര്യന്തമാക്കി. പ്രധാന കുറ്റവാളിയായ ഓമ എന്ന ഓം പ്രകാശ് ജയിലിൽ തന്നെ മരണമടഞ്ഞു. ആക്രമണങ്ങൾ ഇന്നും തുടരുന്നു. തമിഴ്നാട്ടിൽ അതിവേഗം നടപടിയെടുത്തതിന് ശേഷം ഇതുവരെ ഇതുപോലുള്ള സംഭവങ്ങൾ പിന്നീട് നടന്നിട്ടില്ല. ഈ ആക്രമണത്തിൽ കഠിനാധ്വാനം ചെയ്ത ഉദ്യോഗസ്ഥന്മാർക്ക് അവാർഡുകളോ ഉയർന്ന പദവികളോ നൽകിയിട്ടില്ല. ഉടലിൽ തൊട്ടാൽ ഉയരോ പോകും.